ഹലോ, ഓഡിബിൾ ആണോ? ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആണോ? യെസ്, ഓക്കെ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മളിന്ന് മോഡേൺ ഇന്ത്യയിലെ എന്തായിരുന്നു നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള ഫ്രീഡം സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഒരു വലിയൊരു മാസ് സ്ട്രഗിൾ ആയിരുന്നു അല്ലേ? ഒരു മാസമായിട്ട് എന്താണ്, ഒരു മാസീവായിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഏകദേശം 2 വർഷത്തോളം അല്ലേ, 2 വർഷത്തോളം നീണ്ടു നിന്നിട്ടുള്ളൊരു വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്തു, നമ്മുടെ ചൗരി ചൗര ഇൻസിഡൻറ്റ് അല്ലേ, 1922 ഫെബ്രുവരി എന്താണ് 5-ന് നടന്ന, ഉത്തർപ്രദേശിലെ എന്താണ് ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടന്ന എന്താണ് ഒരു ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ആക്ട് അല്ലേ. ഒരു പോലീസ് സ്റ്റേഷനിൽ എന്ത് ചെയ്തു, അജിറ്റേറ്റഡ് ആയിട്ടുള്ള മാസ് എല്ലാവരും കൂടി എന്ത് ചെയ്തു, വളഞ്ഞു തീയിട്ടു. തീയിട്ട് എന്ത് ചെയ്തു, ഏകദേശം 20-ഓളം പോലീസുകാർ എന്ത് ചെയ്തു, അവിടെ തൽക്ഷണം മരിക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു എന്തായിരുന്നു ആ ഒരു ഇൻസിഡന്റിൽ എന്താണ് വളരെയധികം എന്താ വിഷമം തോന്നിയ ഗാന്ധിജി എന്ത് ചെയ്യാണ്, ഉടനെ തന്നെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്യുകയാണ്. അതിനുശേഷം മാർച്ചിൽ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്തു 22-ൽ അദ്ദേഹം അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് ഒരു വാക്വം ആണ് അല്ലേ. അത്രയും നാൾ എന്തായിരുന്നു, 2 വർഷത്തോളം കാലത്തോളം എന്താണ് ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു എന്തായിരുന്നു ഒരു വലിയൊരു പടയാളിയായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ തന്നെ എന്താണ് ഒരു ഒരു തണലിൽ ഇങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ള ഒരു തണലിൽ എന്ത് ചെയ്യാണ് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ വളരെ എന്താണ് കോസി ആയിട്ടുള്ള ലൈഫ് ഇങ്ങനെ ലീഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ ഉണ്ടല്ലേ. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഇവരിൽ നിന്നൊക്കെ മാറി ദൂരേക്ക് എവിടെയെങ്കിലും താമസമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലൊരു വാക്വം സൃഷ്ടിക്കില്ലേ, നമ്മൾ ആര് പറയുന്നത് കേൾക്കും എന്നുള്ളൊരു സാധനം വരില്ലേ. സെയിം ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാണ് ഇന്ത്യ നിൽക്കുകയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അവിടെ അവിടെ എന്താണ് നടന്നിട്ടുള്ളത്, എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്തതിന്റെ പേരിൽ എന്ത് ചെയ്യാണ് കോൺഗ്രസിനകത്ത് തന്നെ എന്താണ് വളരെ ഒരു 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 വിഷമകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത്. അത്രയും നന്നായി നടന്നുകൊണ്ടിരുന്ന എന്താണ് ഒരു ഒരു മാസ് സ്ട്രഗിൾ ആയിരുന്നു ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനെ എന്താണ് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് തന്നെ എന്താണ് ദേശീയ ദുരന്തം എന്നായിരുന്നു അല്ലേ. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിനെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വിഡ്രോ ചെയ്ത ഗാന്ധിജിയുടെ തീരുമാനത്തെ സുഭാഷ് ചന്ദ്രബോസ് എന്താ എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, ദേശീയ ദുരന്തമായിരുന്നു അല്ലേ. നമ്മുടെ എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസിലൊക്കെ എന്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് ഗാന്ധിജിയുടെ വാക്കും കേട്ടിട്ടാണ് എന്ത് ചെയ്തത്, ജോലിയൊക്കെ കളഞ്ഞിട്ട് എന്ത് ചെയ്യാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് പുള്ളി അതിനെന്താണ് പറഞ്ഞത്, ദേശീയ ദുരന്തം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ ദേശീയ ദുരന്തം, ദേശീയ ദുരന്തം നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ചെയ്ത എന്താ നമ്മുടെ ദേശീയ ദുരന്തം എന്നായിരുന്നു നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തത് വിശേഷിപ്പിച്ചത്. അപ്പൊ എന്താണ് ഈ ഒരു എന്താണ് ഈ നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അങ്ങ് വിഡ്രോയും ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്നൊരു ഇതില്ലാതിരിക്കുന്ന സമയം ഗാന്ധിജിയാണെങ്കിൽ അറസ്റ്റിലുമായി ജയിലിലുമായ ഒരവസ്ഥ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും നമ്മുടെ കോൺഗ്രസിനകത്തുള്ള നേതാക്കൾക്കിടയിൽ എന്ത് ചെയ്തു, ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടു. അപ്പൊ പ്രധാനമായിട്ട് രണ്ട് ഗ്രൂപ്പ് ആൾക്കാരാണ് എന്ത് ചെയ്തത് ഈ ഒരു അഭിപ്രായ ഭിന്നത ഉടലെടുക്കാനുള്ള കാരണമായത്. അപ്പൊ ഒരു വിഭാഗം ആൾക്കാർ കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗം ആൾക്കാരെന്തായിരുന്നു ഗാന്ധിജിയുടെ അടിയുറച്ച ഗാന്ധിജിയുടെ വളരെ അടിയുറച്ച വിശ്വാസികളായിരുന്നു. അപ്പൊ അവർ വിശ്വസിച്ചിരുന്ന എന്താണ്, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു മാസ് മൂവ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കൺസ്ട്രക്റ്റീവ് വർക്ക് വേണം. അതായത് രണ്ട് മാസ് മൂവ്മെന്റിന്റെ ഇടയ്ക്ക്
ഇപ്പം എന്താ നമ്മൾ എല്ലാ എഫേർട്ടും എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു പഠിത്തം കഴിഞ്ഞതിന് ശേഷം എന്താണ് നെക്സ്റ്റ് ഒരു ഇതിലേക്ക് എന്ത് ചെയ്യണം, ഒരു കൺസ്ട്രക്റ്റീവായിട്ടൊരു വർക്ക് ചെയ്യണം. നമ്മുടെ എന്താണ് നമ്മളെ തന്നെ നമ്മളൊന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൺസ്ട്രക്റ്റീവ് വർക്ക് ചെയ്യണം എന്നാണ് ഗാന്ധിജിയുടെ എന്തായിരുന്നു ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പം അത് ഗാന്ധിജിയുടെ വളരെ എന്താണ് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആയിരുന്നുള്ള രാജേന്ദ്ര പ്രസാദും സർദാർ വല്ലഭായ് പട്ടേൽ, ശ്രീ രാജഗോപാലാചാര്യ ഇങ്ങനെയുള്ള നേതാക്കൾ എന്താണ് വിശ്വസിച്ചിരുന്നത്, ഒരു നമ്മൾ എന്ത് ചെയ്യണം ഈ നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ച ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം, ഒരു കൺസ്ട്രക്റ്റീവ് വർക്കാണ് എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്, പാസീവായിട്ടുള്ള എന്താണ് ഈ ഒരു ബോയ്ക്കോട്ടും കാര്യങ്ങളൊക്കെ അല്ലെ. നമുക്കറിയാം ഇലക്ഷനിൽ നിന്ന് ബോയ്ക്കോട്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താണ് എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് ബോയ്ക്കോട്ടുകൾ ഉണ്ടായിരുന്നു, കോടതിയിൽ നിന്ന് ബോയ്ക്കോട്ടുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ എന്താണ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ നിന്നെല്ലാം എന്താണ് ഇന്ത്യക്കാർ മാറി നിൽക്കുന്നൊരവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത് നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞത്. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത്, രാജേന്ദ്ര പ്രസാദ് ആയാലും സർദാർ വല്ലഭായ് പട്ടേൽ ആയാലും സി രാജഗോപാലാചാര്യമായൊക്കെ ആയാലും പറഞ്ഞിരുന്ന എന്തായിരുന്നു, ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, നമ്മൾ എന്ത് ചെയ്യണം ഇനിയും എന്ത് ചെയ്യണം ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ചേഞ്ചും വേണ്ട, ഇതിങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞവരാണ് നോ ചേഞ്ചേഴ്സ്. അവർക്ക് എന്താണ് ചേഞ്ച് വേണ്ട, ഗാന്ധിജിയുടെ എന്തായിരുന്നു ഫിലോസഫി എന്താണോ അതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ഇനിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു മാസ് സ്ട്രഗിൾ വരുമ്പോഴത്തേക്ക് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കൺസ്ട്രക്റ്റീവ് വർക്കുകൾ ചെയ്യണം എന്നായിരുന്നു ഈ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, സി രാജഗോപാലാജി ആചാരി ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള നോ ചേഞ്ചേഴ്സ് വിചാരിച്ചിരുന്നത്. എന്നാൽ എന്തായിരുന്നു ഇതിൽ നിന്നൊക്കെ മാറി എന്ത് ചെയ്യണം കൗൺസിൽ ഇലക്ഷൻസ് വരും അല്ലേ, സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ 1919 എന്താണ് നമ്മുടെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം എന്താണ് ഇലക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ, ഇലക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് മത്സരിച്ച് കൗൺസിലേക്ക് എൻട്രി ചെയ്യണം എന്ന് വാദിച്ചിരുന്നു. അതായത് എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് എന്ത് ചെയ്യണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം എന്ത് ചെയ്യണം അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം കൗൺസിൽ എൻട്രി നടത്തിയതിനു ശേഷം അവിടെ എന്ത് ചെയ്യണം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ആൾക്കാരാണ് ഈ പ്രോ ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അവരെന്താ വിചാരിച്ചിരുന്നത് എന്ത് ചെയ്യണം വേണം സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് എന്ത് ചെയ്യണം മത്സരിക്കണം, ഇലക്ഷൻസിൽ മത്സരിക്കണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരായിരുന്നു എന്ത് പ്രോ ചേഞ്ചേഴ്സ് അല്ലെങ്കിൽ സ്വരാജിസ്റ്റുകൾ എന്ന് പറയുന്നത്. പ്രോ ചേഞ്ചേഴ്സ് അല്ലെങ്കിൽ സ്വരാജിസ്റ്റുകൾ എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് ചിത്തരഞ്ജൻ ദാസ് എന്നറിയപ്പെട്ട സി ആർ ദാസ്, നമ്മുടെ എന്താണ് ജവഹർലാൽ അച്ഛൻ അല്ലേ, മോത്തിലാൽ നെഹ്റു, അതുപോലെ ശ്രീനിവാസ് അയ്യങ്കാർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു പ്രോ ചേഞ്ചേഴ്സ് അല്ലെങ്കിൽ സ്വരാജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ അഭിപ്രായ ഭിന്നത വളരെ ശക്തമായി നിൽക്കുകയാണ്. എന്താണ് നമുക്ക് പ്രോ ചേഞ്ചേഴ്സിൻ്റെയും നോ ചേഞ്ചേഴ്സിൻ്റെ ഇടയിലുള്ള ഈ ഒരു ആശയപരമായ ഭിന്നിപ്പ് വളരെ ശക്തമായി നിൽക്കുന്ന സമയത്താണ് 1922 എന്താണ് നമ്മുടെ കോൺഗ്രസിൻ്റെ ആനുവൽ സെക്ഷൻ നടക്കുന്നത്. അത് ഗയയിൽ വെച്ചിട്ടാണ്, ബീഹാറിലെ ഗയയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് 1922 എന്ത് ചെയ്യുന്ന ആനുവൽ സെക്ഷൻ നടക്കുന്നത്. അതിൻ്റെ എന്ന് പ്രിസൈഡ് ചെയ്തത് സി ആർ ദാസ് ആയിരുന്നു, ചിത്തരഞ്ജൻ ദാസ് ആയിരുന്നു ഗയ സെക്ഷൻ എന്ത് ചെയ്തത് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ് കൗൺസിൽ എൻട്രി വേണം, അതായത് എന്ത് ചെയ്യണം നമ്മുടെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലേക്കുള്ള മത്സരങ്ങളിൽ അല്ലെ ഇലക്ഷനുകളിൽ പങ്കെടുക്കുകയും കൗൺസിലേക്ക് എന്ത് ചെയ്യണം നമ്മുടെ INC-യിലുള്ള നേതാക്കൾ വരികയും ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു ഒരു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കട്ടായി പോകുന്നുണ്ടോ, എന്തു പറ്റി, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, കണക്ഷൻ ഇഷ്യൂ ഉണ്ടോ, അല്ല ഓക്കെ ആണ് ഓക്കെ. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഇടയിൽ എന്താണ് 22
എന്ത് ചെയ്യാണ്, കോൺഗ്രസിന്റെ ഐ എൻ സിയുടെ ആനുവൽ സെക്ഷൻ നടക്കുകയാണ് ഗയയിൽ വെച്ച്, ബീഹാറിലെ ഗയയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ആനുവൽ സെക്ഷൻ നടക്കുന്നത്. ആരായിരുന്നു പ്രസിഡന്റ്? സി ആർ ദാസ്. അപ്പോൾ എന്താണ്, ചിത്തരഞ്ജൻ ദാസ് ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ് അവിടെ. അതായത് കൗൺസിൽ എൻട്രി വേണം, അതായത് എന്ത് ചെയ്യാണ്, നമ്മുടെ ഇനി വരാൻ പോകുന്ന 1923 ഇലക്ഷൻസിൽ, 1923 ഇലക്ഷൻസിൽ എന്ത് ചെയ്യണം, കോൺഗ്രസ് മത്സരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു എന്താണ് ഒരു പ്രമേയം എന്ത് ചെയ്യണം അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യില്ല, പാസ്സാക്കപ്പെട്ടില്ല. കാരണം എന്താണ്, കൂടുതലും ഗാന്ധിജിയുടെ എന്താണ് വളരെയധികം ഫോളോവേഴ്സാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, ഈ ഒരു പ്രമേയം പാസ്സാക്കപ്പെട്ടില്ല. അപ്പൊ പാസ്സാക്കപ്പെട്ടതായപ്പോ ഒബ്വിയസ്ലി എന്താണ്, സിയാദാസിന്റെ കർണത്തടിച്ചതുപോലത്തെ ഒരു ഇതായിപ്പോയി അല്ലെ. പുള്ളി എന്ത് ചെയ്തു, പിന്നെ നിന്നില്ല, അതെന്ത് ചെയ്തു, കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം എന്ത് ചെയ്തു, പുള്ളി രാജിവെച്ചു. പുള്ളി രാജിവെച്ച് 1922 December 31 1922 December 31 എന്ത് ചെയ്തു, സ്വരാജിസ്റ്റുകൾ ഉൾപ്പെടുന്ന എന്തായിരുന്നു, സ്വരാജ് പാർട്ടി എന്ത് ചെയ്തു, അനൗൺസ് ചെയ്തു. സ്വരാജ് പാർട്ടി രൂപീകരണം എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. അന്ന് സി ആർ ദാസിന്റെ കൂടെ എന്ത് ചെയ്തത്, നമ്മുടെ പ്രസിഡന്റ് സ്ഥാനം സി ആർ ദാസ് രാജിവെച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കൂടെ രാജിവെച്ച് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ആളാണ് മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ, സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി എന്ത് ചെയ്യാണ്, സ്വരാജ് പാർട്ടി എന്ത് ചെയ്യാണ്, 1923 January 1 എന്ത് ചെയ്യാണ്, രൂപീകരിച്ച് എന്ത് ചെയ്യാണ്, നിലവിൽ വരികയാണ്. അപ്പൊ 31 പ്രഖ്യാപനം നടക്കുന്നു, 22 December 31 പ്രഖ്യാപനം നടക്കുന്നു, 23 January 1 എന്ത് ചെയ്യാണ്, സ്വരാജ് പാർട്ടി നിലവിൽ വരികയാണ്. അവര് ഈ സ്വരാജ് പാർട്ടി കിട്ട ശരിക്കുള്ള പേരെന്ന് പറയുന്നത് കോൺഗ്രസ് സ്വരാജ് പാർട്ടി എന്നായിരുന്നു അവരെന്ത് ചെയ്തത്, നമ്മുടെ സ്വരാജ് പാർട്ടിക്ക് ഇട്ട പേര്. പക്ഷെ അത് പോപ്പുലർ ആയിട്ട് സ്വരാജ് പാർട്ടി എന്നാണ് എന്ത് ചെയ്തത്, അറിയപ്പെട്ടത്. അപ്പൊ എന്ത് ചെയ്യാണ് അവരവിടെ, എന്താണ് ഒരു വിടവുണ്ടായി അവിടെ, എന്താണ് ഒരു സ്പ്ലിറ്റ് പോലെ, എന്താണ് നമ്മൾ 1907 സൂറത്ത് സ്പ്ലിറ്റ് പോലെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലൊരു സ്പ്ലിറ്റിലേക്ക് പോകരുത്, അതൊരു മണ്ടത്തരമാണ്. ഇത്രയും എന്താണ് നമ്മുടെ ഈ ഒരു നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ ഇത്രയധികം എന്താണ് വിജയമായി നിൽക്കുന്ന ഒരു സമയത്ത് കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് മറ്റ് ജനങ്ങളെയും ബാധിക്കും എന്നുള്ളൊരു ബോധം ഇവർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇതൊരു വലിയ സ്പ്ലിറ്റിലേക്ക് പോകുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ നോ ചേഞ്ചേഴ്സും പ്രോ ചേഞ്ചേഴ്സും കൂടെ എന്ത് ചെയ്യാണ്, ഗാന്ധിജിയെ എന്ത് ചെയ്യാണ് ജയിലിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്താണ് യുനാനിമസ്ലി അംഗീകരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഗാന്ധിജിയുടെ എന്താണ് ലീഡർഷിപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈ ഒരു പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അംഗീകരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു, നമ്മുടെ രണ്ട് ഗ്രൂപ്പായി മാറിയെങ്കിലും എന്ത് ചെയ്തു, ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുള്ള, അല്ലെങ്കിൽ എന്താണ് എല്ലാ ഒരു ടേംസ് അവരെന്ത് ചെയ്തു, കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഈ സ്വരാജ് പാർട്ടിയെ പറ്റി, നമ്മൾ അതിന്റെ രൂപീകരണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ്, ചൗരി ചൗര ഇൻസിഡന്റ് വരുന്നു, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യാണ് ഗാന്ധിജി 1922 March എന്ത് ചെയ്യാണ് ഗാന്ധിജി ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് അല്ലെ. ഗാന്ധിജി സെഡിഷൻ ചാർജസ് ചുമത്തി എന്ത് ചെയ്യാണ് ജയിലിലടക്കുകയാണ്. അങ്ങനെ ജയിലിലടച്ച സാഹചര്യത്തിൽ എന്ത് ചെയ്യാണ് കോൺഗ്രസിനകത്ത് ഒരു ലീഡർഷിപ്പ് വാക്വം വരികയാണ് അല്ലെ. എന്ത് ചെയ്യണം എന്നറിയാതെ ലീഡേഴ്സ് നിൽക്കുകയാണ്. ആ സമയം പ്രധാനമായും രണ്ട് തീരുമാനങ്ങളാണ് എന്ത് ചെയ്തത് ഉരുത്തിരിഞ്ഞു വന്നത്, രണ്ട് തരത്തിലുള്ള ആശയങ്ങളാണ് കോൺഗ്രസിനകത്ത് ഉരുത്തിരിഞ്ഞു വന്നത്. ഒന്നാമത്തെ ആശയം എന്തായിരുന്നു, ഗാന്ധിജിയുടെ പാത പിന്തുടരുക, ഒരു തരത്തിലുള്ള ചേഞ്ചും വേണ്ട, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഇങ്ങനെ തന്നെ എന്താണ് ചെറിയ തോതിൽ നടന്നു പോക്കോട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം കൺസ്ട്രക്റ്റീവ് വർക്കുകൾ, അടുത്തൊരു മാസ് സ്ട്രഗിളിന് വേണ്ടിയിട്ടുള്ള എന്താണ് പ്രിപ്പറേഷൻസ് നമ്മൾ നടക്കണം, അതാണ് ഈ കൺസ്ട്രക്റ്റീവ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു നോ ചേഞ്ചേഴ്സ്, സർദാർ വല്ലഭായ് പട്ടേല്, രാജഗോപാൽ ആചാരി, രാജേന്ദ്ര പ്രസാദ്. ഇവരായിരുന്നു എന്ത് ചെയ്തത് നോ ചേഞ്ചേഴ്സ് എന്നറിയപ്പെട്ടത്. എന്നാൽ മറ്റൊരു കൂട്ടം ആൾക്കാർ കുറച്ചും കൂടെ എന്തായിരുന്നു പ്രോ ആയി ചിന്തിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തു, ഇത് പോരാ, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിൽ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം കൗൺസിൽ എൻട്രി നടത്തണം, അതായത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ എന്ത് ചെയ്യണം കോൺഗ്രസ് മത്സരിക്കണം, കൗൺസിൽ എൻട്രി നടത്തണം, എന്നിട്ട് എന്ത് ചെയ്യണം ആ എൻട്രി നടത്തിയതിനു ശേഷം അതിനകത്ത് വെച്ച് എന്ത് ചെയ്യണം ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ തടസ്സപ്പെടുത്തണം, അവിടെ എന്തൊരു ഒബ്സ്ട്രക്ഷൻ സൃഷ്ടിക്കണം എന്നാവശ്യപ്പെട്ട ആൾക്കാരാണ്
പ്രോ ചേഞ്ചേഴ്സ് അല്ലെങ്കിൽ സ്വരാജിസ്റ്റുകൾ എന്നറിയപ്പെട്ടത്. പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും. സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ആയിരുന്നു എന്ത് ചെയ്ത പ്രധാനപ്പെട്ട ലീഡേഴ്സ്. ഈ ഒരു അഭിപ്രായ ഭിന്നത രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് 1922 എന്ത് ചെയ്യുന്നത്, ഐ എൻ സിയുടെ ആനുവൽ സെക്ഷൻ ഗയയിൽ വെച്ച് നടക്കുന്നത്. പ്രസിഡന്റ് ആരായിരുന്നു? സി ആർ ദാസ് ആയിരുന്നു. അപ്പൊ സി ആർ ദാസ് എന്ത് ചെയ്യണം, ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ഷൻസിൽ എന്ത് ചെയ്യണം, കോൺഗ്രസ് മത്സരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യപ്പെട്ടില്ല, പാസ്സാക്കപ്പെട്ടില്ല. അപ്പൊ ഇതെന്ത് ചെയ്തു, സി ആർ ദാസിനേറ്റ ഒരു കനത്ത തിരിച്ചടിയായി തോന്നി. അങ്ങനെ എന്ത് ചെയ്യണം, അദ്ദേഹം ഐ എൻ സിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണ്. കൂട്ടത്തിൽ എന്ത് ചെയ്യണം, മോത്തിലാൽ നെഹ്റു എന്ത് ചെയ്യാണ്, ഐ എൻ സിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെക്കുകയാണ്. അങ്ങനെ 1922 December 31 എന്ത് ചെയ്യാണ്, സി ആർ ദാസ് സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം പ്രഖ്യാപിച്ചു. 1923 January 1 സ്വരാജ് പാർട്ടി നിലവിൽ വന്നു. അവരിട്ട പേരെന്തായിരുന്നു, കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്നായിരുന്നു ഈ പാർട്ടി അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്യണം, ഗാന്ധിജിയുടെ ഈ നോ ചേഞ്ചേഴ്സ് ആയിക്കോട്ടെ പ്രോ ചേഞ്ചേഴ്സ് ആയിക്കോട്ടെ രണ്ടുപേരും എന്ത് ചെയ്യാണ്, ഗാന്ധിജി എന്ന് പറയുന്ന ഒരു ലീഡറിന്റെ ആ ഒരു എന്താണ് ഒരു കരിഷ്മ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഗാന്ധിജി എന്ന് പറയുന്ന ആ ഒരു ലീഡറിന്റെ എന്താണ് അനിവാര്യത എന്ത് ചെയ്യാണ് ഇവർ രണ്ടുപേരും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് 1907 ഒരു സ്പ്ലിറ്റ് പോലെ ആകാതിരിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ 1923 സെപ്റ്റംബറിൽ ഡൽഹിയിൽ വെച്ച് എന്ത് ചെയ്യാണ് ഈ നോ ചേഞ്ചേഴ്സും പ്രോ ചേഞ്ചേഴ്സും കൂടെ എന്ത് ചെയ്യാണ് അല്ലെങ്കിൽ ഈ സ്വരാജ് പാർട്ടിയും കോൺഗ്രസും കൂടെ ഒരു അനുനയത്തിലെത്തുകയാണ്. എന്താണ് സ്വരാജിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഈ സ്വരാജ് പാർട്ടിയിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, കൗൺസിൽ ഇലക്ഷൻസിൽ മത്സരിക്കാം. ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. പക്ഷേ ഇവർ മത്സരിക്കുന്ന ഒരിക്കലും ഐ എൻ സിയുടെ ബാനറിലായിരിക്കില്ല. അപ്പൊ ഇതാണ് എന്ത് ചെയ്തത്, അവരെത്തിയ ഒരു പാക്ട് ഇതായിരുന്നു. 1923 സെപ്റ്റംബറിൽ ഡൽഹിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ് നോ ചേഞ്ചേഴ്സും പ്രോ ചേഞ്ചേഴ്സും എന്താണ് നമ്മുടെ സ്വരാജ് പാർട്ടി അതുപോലെ തന്നെ ഐ എൻ സിയും കൂടെ കൂടിയിരുന്നിട്ട് തീരുമാനിക്കുകയാണ് കൗൺസിൽ ഇലക്ഷൻസിൽ മത്സരിക്കാം, സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷൻസിൽ എന്ത് ചെയ്യാം മത്സരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ് ഐ എൻ സിയുടെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാനറിലായിരിക്കരുത് ഇവർ മത്സരിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യാം, സ്വതന്ത്രമായിട്ട് സ്വരാജ് പാർട്ടിയുടെ ബാനറിലോ നിന്ന് എന്ത് ചെയ്യാം മത്സരിക്കാം എന്ന് എന്ത് ചെയ്യാണ് കോൺഗ്രസ് സമ്മതിക്കുകയാണ്. അതിന് പ്രകാരം 1923 നവംബറിൽ നടന്നിട്ടുള്ള ഇലക്ഷൻസിൽ എന്ത് ചെയ്യാണ് ഇലക്ഷൻസിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്വരാജ് പാർട്ടി മത്സരിക്കുകയും ഏകദേശം 41 സീറ്റുകൾ 140 ആകെ സീറ്റുകൾ വരുന്നത്, അതിൽ 41 സീറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വരാജ് പാർട്ടി നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവർ മാത്രമല്ല, ഇവരുടെ കൂട്ടത്തിൽ എന്താണ് മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭയിലുള്ള മദൻ മോഹൻ മാളവ്യ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ജിന്ന മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗ് അല്ലെ മുഹമ്മദ് അലി ജിന്ന ഇങ്ങനെയുള്ള നേതാക്കൾ ഇങ്ങനെയുള്ള എന്താണ് നമുക്ക് കമ്മ്യൂണൽ പാർട്ടീസ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന പാർട്ടീസുമായിട്ട് എന്ത് ചെയ്യാണ് ഒരു കോയിലേഷൻ സൃഷ്ടിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് അവരൊരു മെജോറിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് സെൻട്രൽ എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അവരെന്ത് ചെയ്യുന്നുണ്ട് ആ ഇലക്ഷൻസിൽ എത്തുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1925 നമ്മുടെ സ്വരാജ് പാർട്ടിയിൽ നിന്ന് എന്താണ് ഇലക്റ്റഡ് ആയിട്ടുള്ള സ്വരാജ് പാർട്ടിയിൽ നിന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എത്തിയിട്ടുള്ള വിത്തൽഭായി പട്ടേൽ എന്ത് ചെയ്യാണ് നമ്മുടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ സ്പീക്കറായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യമായിട്ട് ആദ്യമായിട്ടൊരു ആവശ്യം മുന്നോട്ട് വെച്ചതും സ്വരാജ് പാർട്ടി തന്നെ ആയിരുന്നു. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്വരാജ് പാർട്ടിയെ പറ്റി പറഞ്ഞിരിക്കും. ബേസിക് ആയിട്ട് എങ്ങനെ ഇവർ ഫോം ചെയ്തു, ഇവരുടെ ഫോർമേഷന്റെ ഹിസ്റ്ററി എന്തായിരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം. ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്, എന്റെ നെറ്റ് ക്ലിയർ ആണല്ലോ. സ്പീഡ് കുറയ്ക്കണോ? ഓക്കെ, സ്പീഡ് കുറച്ച് പറയാം. നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ തീർക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഓടി പോകുന്നത് കേട്ടോ. കുറച്ചധികം കാര്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ
കുറച്ച് സ്പീഡ് കുറച്ച് പോകുന്നത്, സോറി സ്പീഡ് കൂട്ടി പോകുന്നത് നമ്മൾ കുറച്ച് കളയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്താണ് സ്വരാജ് പാർട്ടിയെ പറ്റി ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളെന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്, നമ്മുടെ 1925 സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ എന്താണ് സ്പീക്കറായ വ്യക്തി, സ്പീക്കറായ എന്താണ് നേതാവായിരുന്നു വിതൽഭായ് പട്ടേൽ. വിതൽഭായ് പട്ടേൽ എന്ത് ചെയ്യുക, ഓർത്ത് വച്ചിരിക്കുക, അതെന്ത് ചെയ്യുക, ഓർത്ത് വച്ചിരിക്കുക. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് ആദ്യമായിട്ട് ആശയം മുന്നോട്ട് വച്ചതും സ്വരാജ് പാർട്ടിയായിരുന്നു. ആദ്യമായിട്ട് ആശയം മുന്നോട്ട് വച്ചത് നമ്മുടെ സ്വരാജ് പാർട്ടിയായിരുന്നു. ഇനി എന്തിനായിരുന്നു, എന്തൊക്കെയായിരുന്നു ഈ സ്വരാജ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്? സ്വരാജ് പാർട്ടിക്ക് ആവശ്യം, അവരെന്താണ് അവർ ചോദിച്ച കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്, ഇന്ത്യക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ്, പുത്രികാ രാജ്യ പദവി നൽകണം. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട എയിമുകളിലൊന്ന് എന്തായിരുന്നു, ഡൊമീനിയൻ സ്റ്റാറ്റസ്. ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ത് ചെയ്യണം, അത് പെട്ടെന്ന് കിട്ടണം. ഡൊമീനിയൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പുത്രികാ രാജ്യ പദവി. നമ്മളെന്തായാലും സെൽഫ് ഗവൺമെൻറ് എന്ന് പറയില്ലേ, ഒരു സ്വയംഭരണാവകാശം, അതാണ് എന്ത് ചെയ്തത് ആദ്യമായിട്ട് അവർ ചോദിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇന്ന് നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി വേണം. രണ്ടാമത്തെ ആവശ്യമായിരുന്നു. ആദ്യത്തെ ആവശ്യം പുത്രികാ രാജ്യ പദവി അല്ലെങ്കിൽ ഡൊമീനിയൻ സ്റ്റാറ്റസ് വേണം ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്തായിരുന്നു, രണ്ടാമത്തെ ആവശ്യം ഇന്ത്യയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അല്ലേ, ഇന്ന് നിൽക്കുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ, അന്നത്തെ ഭാരതത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി വേണം എന്നുള്ളതായിരുന്നു എന്ത് ചെയ്തത്, രണ്ടാമത്തെ ആവശ്യം. പിന്നെ എന്തായിരുന്നു ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ടത്, പിന്നെന്തായിരുന്നു, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ഓട്ടോണമി വേണം, പ്രൊവിൻഷ്യൽ ഓട്ടോണമി വേണം. അപ്പോൾ ഡൊമീനിയൻ സ്റ്റാറ്റസ് വേണം, വ്യക്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, വ്യക്തമായിട്ട് എന്താണ് ഇന്ത്യയുടെ കണ്ടീഷൻസ് മനസ്സിലാക്കിക്കൊണ്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻസ് വേണം. അതുപോലെ തന്നെ എന്താണ് പ്രൊവിൻഷ്യൽ ഓട്ടോണോമി വേണം. അതായത് പ്രോവിൻസുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്കറിയാം അല്ലേ, ഓരോ ഇപ്പം മദ്രാസ് പ്രോവിൻസുണ്ട്, ബോംബെ ഉണ്ട്, ബംഗാൾ ഉണ്ട്, അങ്ങനെ ഓരോരോ പ്രോവിൻസുകളുണ്ട് അല്ലേ. ഈ പ്രോവിൻസുകൾക്കെല്ലാം സെൽഫ് ഗവേണൻസ് വേണം, അതായത് അവർക്കെല്ലാം എന്ത് ചെയ്യണം, സ്വയംഭരണാവകാശം കിട്ടണം. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും സ്വരാജ് പാർട്ടി ആവശ്യപ്പെട്ട കാര്യങ്ങൾ, എന്ന് പറയുന്നത്. ഇനി എങ്ങനെയായിരുന്നു അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ പറഞ്ഞല്ലേ അവർ എന്താണ് കൗൺസിൽ എൻട്രി ആവശ്യപ്പെട്ടത് തന്നെ എന്തിനായിരുന്നു, നമുക്ക് എന്ത് ചെയ്യണം, ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് കയറണം, എന്നിട്ട് എന്ത് ചെയ്യണം, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ എന്താണ് സ്മൂത്തായിട്ടുള്ള ഭരണം നടത്തുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഒബ്സ്ട്രക്റ്റ് ചെയ്യണം, അവിടെ എന്ത് ചെയ്യണം, ഒബ്സ്ട്രക്ഷൻ നടത്തണം എന്നുള്ളതായിരുന്നു എന്ത് ചെയ്തത് ഇവരുടെ പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഇവർ മേജറായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ബഡ്ജറ്റ് ഒക്കെ കൊണ്ടുവരികയാണ്, ബഡ്ജറ്റ് കൊണ്ടുവരുമ്പോൾ ഇതിന് വോട്ടിനൊക്കെ ഇടും അല്ലേ, അപ്പോൾ കഴിയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, വോട്ടിനിടുമ്പോൾ എന്ത് ചെയ്യണം, അതിനെയൊക്കെ പാസ്സാക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്താണ്, പിന്നെന്താണ്, വേറെന്തെങ്കിലും പുതിയ മെക്കാനിസംസ് ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. ഇതൊക്കെയായിരുന്നു ഇവരുടെ എന്താണ് ഡിസ്ട്രക്റ്റീവ് സൈഡിലുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ ഒരു കൺസ്ട്രക്റ്റീവ് സൈഡ് ഉണ്ടായിരുന്നു, അതെന്തായിരുന്നു, നമ്മുടെ നാഷണൽ നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുക, നടത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് കൺസ്ട്രക്റ്റീവ് സൈഡും ആയിരുന്നു. അപ്പോൾ ഇവരിതിൽ കുറേ അധികമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജയിച്ചിട്ടുണ്ട് കേട്ടോ, അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് 1928 ഇവരുടെ മൊത്തത്തിലുള്ള എന്താണ് ഈ ഒരു 23 തൊട്ട് 28 29 വരെയൊക്കെയാണ് ഇവർ പ്രധാനമായിട്ട് ഈ സ്വരാജ് പാർട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പതുക്കെ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഇവരുടെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റിൽ ഒന്നായി പറയുന്നത് 1928 ഒരു പബ്ലിക് സേഫ്റ്റി ബില്ല്, എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, വോട്ട് ഔട്ട് ചെയ്ത് കളഞ്ഞു. അതായത് എന്ത് ചെയ്തു, പാസ്സാക്കാതെ എന്ത് ചെയ്യാൻ കളഞ്ഞു. ഇപ്പം പബ്ലിക് സേഫ്റ്റി ബില്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്താണ് ഗവൺമെൻറ്റിന് തോന്നുകയാണ് ഒരു ഫോറിനർ, ഒരു പുറത്തുനിന്നുള്ള ഒരാൾ എന്ത് ചെയ്യാണ് ഇവിടേക്ക് വരികയാണ്, ഇവരിവിടെ പ്രശ്നം സൃഷ്ടിക്കും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ആളിനെ എന്ത് ചെയ്യാം, ഒരു ഇതുമില്ലാതെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, പോയി ഡീപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇവിടെ നിൽക്കാതെ എന്ത് ചെയ്യാൻ പറ്റും, നാട് കടത്താൻ വേണ്ടി
പറ്റും. അങ്ങനെ ഗവൺമെന്റിനെ അതിനെ എനേബിൾ ചെയ്യുന്ന ബില്ലായിരുന്നു ഈ പബ്ലിക് സേഫ്റ്റി ബിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇത് പാസ്സാക്കാൻ വേണ്ടിയിട്ട് സ്വരാജിസ്റ്റുകൾ അല്ലെങ്കിൽ സ്വരാജ് പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സമ്മതിച്ചില്ല. അത് ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മികച്ച പ്രവർത്തനമായിട്ട് പറയുന്നത് ഈ ഒരു പബ്ലിക് സേഫ്റ്റി ബിൽ എന്ത് ചെയ്യാണ്, പാസ്സാക്കാൻ സമ്മതിക്കാത്ത കാര്യമാണ്. അപ്പോൾ പബ്ലിക് സേഫ്റ്റി ബിൽ എന്തായിരുന്നു ഗവൺമെന്റിന് തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അറിയാലോ നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നമുക്ക് റഷ്യൻ റവല്യൂഷനൊക്കെ എന്താണ് 1917 നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ എന്താണ് ഒരു കമ്മ്യൂണിസം അല്ലെങ്കിൽ ഒരു മാർക്സിസം എന്നൊക്കെ പറയുന്ന ആശയം എന്ത് ചെയ്യാണ് പടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാണ് അവരുടെ കോളനിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഇത്തരം എന്താണ് സോഷ്യലിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ഭരണത്തിന് പ്രശ്നം സൃഷ്ടിക്കപ്പെടും എന്നത് കാരണത്താലാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പബ്ലിക് സേഫ്റ്റി ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അവരെന്ത് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ നിരാകരിച്ചു. അതുപോലെ തന്നെ എന്താണ് ഈ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് എന്താണ് ഇന്ത്യക്ക് മോശമായിട്ടുള്ള, അതായത് ഇന്ത്യയെ ലൂട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള പ്രൊവിഷൻസ് വരുമ്പോഴൊക്കെ അതും വോട്ട് ഔട്ട് ചെയ്യുന്നത്, അതും പാസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ സ്വരാജിസ്റ്റുകൾക്ക് കഴിഞ്ഞു എന്നൊക്കെ ഉള്ളതാണ് ഇവരുടെ ഏറ്റവും എന്താണ് ഒരു പോസിറ്റീവ് സൈഡായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി ഇവരെന്താണ് ഞാൻ പറഞ്ഞു അല്ലേ 28-29 കാലഘട്ടമൊക്കെ ആയപ്പോൾ ഈ സ്വരാജിസ്റ്റുകൾ അല്ലെങ്കിൽ സ്വരാജ് പാർട്ടി എന്താണ് പതുക്കെ പതുക്കെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അതിന് പ്രധാനപ്പെട്ട റീസൺ ഇവരുടെ എന്താണ് ഡിക്ലൈൻ ആകാനുള്ളതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ ഈ 28 ടൈമിലൊക്കെ അല്ലെങ്കിൽ എന്താണ് 25 ശേഷമൊക്കെ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് കമ്മ്യൂണലിസം അല്ലേ വർഗീയത എന്ന് പറയുന്ന കാര്യം എന്താണ് വല്ലാതെ പൊങ്ങി വല്ലാതെ ഉയർന്നു വരുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യയില് മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും എന്താണ് കമ്മ്യൂണൽ റയോട്ടുകൾ എന്താണ് വർഗീയ ലഹളകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഒന്നാമത്തെ കാര്യമായിരുന്നു. അപ്പൊ ഈ സ്വരാജിസ്റ്റുകൾ എന്താണ് ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ ഇന്ന ആൾക്കാരുടെ ആളാണ് എന്ന് മുദ്ര കുത്തപ്പെടുകയും അതെന്താണ് ഇവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രെങ്തിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എന്താണ് അവസ്ഥ വന്നു. അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ കാര്യം എന്താണ് ഇവർക്കിടയിൽ ഈ സ്വരാജിസ്റ്റുകൾക്കിടയിൽ എന്ത് ചെയ്യാണ് സ്പ്ലിറ്റ് വരികയാണ്. ഇവർക്കിടയിൽ എന്താണ് ഒരു അഭിപ്രായ വ്യത്യാസം വരികയാണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ അഭിപ്രായ വ്യത്യാസം. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് റെസ്പോൺസിവിസ്റ്റ്. രണ്ടാമത്തത് നോൺ റെസ്പോൺസിവിസ്റ്റ്. അപ്പോൾ റെസ്പോൺസിവിസ്റ്റുകളും നോൺ റെസ്പോൺസിവിസ്റ്റുകളുമാണ് എന്ത് ചെയ്യുന്നത് സ്വരാജിസ്റ്റുകൾക്കുണ്ടാകുന്ന രണ്ട് വിഭാഗങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇതിൽ റെസ്പോൺസിവിസ്റ്റുകൾ ആവശ്യപ്പെട്ട് എന്താണ് കൗൺസിൽ എൻട്രി തുടരണം. അതായത് എന്ത് ചെയ്യണം ഗവൺമെന്റ് ഇപ്പൊ ഇതൊക്കെ ഒരേ കാര്യം തന്നെ അല്ലേ 23 കയറിയതാണ്. 28 ഇവരെന്ത് ചെയ്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ എന്ത് കൊണ്ടുവന്നാലും എന്ത് ചെയ്യണം വോട്ട് ഔട്ട് ചെയ്യണം, അവരുമായി സഹകരിക്കാതിരിക്കുക, അവരെ കൗൺസിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കൗൺസിൽ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ സ്പീച്ചുകൾ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വലിയ സക്സസ്സും ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അത് കാരണം ഈ സ്വരാജിസ്റ്റുകളുടെ തന്നെ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പൊ ലാലാ ലജ്പത് റായിയെ പോലെയും മദൻ മോഹൻ മാളവിയെ പോലെയൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാണ് തിരിച്ചൊന്ന് ചിന്തിച്ചു എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം നമ്മുടെ ബ്രിട്ടീഷുകാരുമായി എന്ത് ചെയ്യണം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം കൗൺസിലിൽ പ്രവർത്തിക്കണം. ഇനി എപ്പോഴെങ്കിലും സ്ഥാനങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓഫീസ് ഓഫ് പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്പീക്കറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഓഫീസ് ഓഫ് പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് കഴിയുന്ന അവസരങ്ങളിലെല്ലാം എന്ത് ചെയ്യണം നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ് അല്ലെങ്കിൽ എന്ന അഭിപ്രായക്കാരായിരുന്നു നമ്മൾ റെസ്പോൺസിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ലാലാ ലജ്പത് റായി. രണ്ടാമത്തതെന്ന് പറയുന്നത് മദൻ മോഹൻ മാളവ്യ. അതുപോലെ തന്നെ എച്ച് സി ഖേൽക്കർ ഒക്കെ റെസ്പോൺസിവിസ്റ്റുകളിൽ വരുന്ന ആൾക്കാരായിരുന്നു. ഇനി നോൺ റെസ്പോൺസിവിസ്റ്റുകൾ എന്താണ് ഈ കമ്മ്യൂണൽ റയോട്ടിന്റെ ഇതിന്റെ പഴി കേട്ട് എന്ത് ചെയ്തു മടുത്തു. അവരെന്ത് ചെയ്യണം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഓക്കെ ഇനി വേണ്ട കൗൺസിലിൽ നിന്ന് എന്ത് ചെയ്യണം രാജിവെച്ച് പുറത്തേക്ക് പോകണം, കൗൺസിൽ എൻട്രി വേണ്ട എന്ന് എന്താണ് ആഗ്രഹിച്ച ആൾക്കാരായിരുന്നു നോൺ റെസ്പോൺസിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട നേതാവായിരുന്നു മോത്തി നെഹ്റു. ഇനി 1925 എന്ത് ചെയ്യാണ് സി ആർ ദാസ് എന്ത് ചെയ്യാണ് മരണപ്പെടുകയാണ്. അപ്പൊ ഇതും എന്ത് ചെയ്യാണ് നമ്മുടെ സ്വരാജിസ്റ്റുകളുടെ മൊത്തത്തിലുള്ള എന്താണ് ഒരു ഒരു അടിത്തറ ഇളക്കുന്നൊരു കാര്യമായി മാറി. അപ്പൊ പ്രധാനമായിട്ടും റീസൺസ് എന്തൊക്കെയായിരുന്നു വർഗീയത അല്ലെ ഇന്ത്യയിൽ ആകെ ഈ ഒരു ടൈമിൽ പടർന്നു പിടിച്ചിട്ടുള്ള
കമ്മ്യൂണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വർഗീയത, അതെന്തായിരുന്നു ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു, സ്വരാജിസ്റ്റുകൾക്കിടയിൽ തന്നെ എന്താണ് ഒരു സ്പ്ലിറ്റ് നടക്കുകയാണ്, കൗൺസിൽ എൻട്രി തുടരണം തുടരണ്ട എന്നുള്ള രീതിയിൽ ഒരു സ്പ്ലിറ്റ് നടക്കുകയാണ്. മൂന്നാമത് എന്താണ്, 1925 സി ആർ ദാസ് മരണപ്പെടുകയാണ്, അതുമായി ബന്ധപ്പെട്ടുണ്ടായ എന്താണ് സ്വരാജിസ്റ്റുകളിലുണ്ടായ ഒരു ഉൾവലിവും പ്രശ്നങ്ങളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മൂന്ന് കാരണങ്ങൾ, പിന്നെ ഇത് കൂടാതെയും കുറെ കാരണങ്ങളുണ്ട്, അത് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് എന്ത് ചെയ്യാണ്, പതുക്കെ പതുക്കെ സ്വരാജ് പാർട്ടിയുടെ ഒരു എന്താണ് ഒരു പ്രാതിനിധ്യം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ക്ലിയർ ആയോ, സ്വരാജ് പാർട്ടിയെ പറ്റി ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. അപ്പോൾ സ്വരാജ് പാർട്ടിയെ പറ്റി ഒരിക്കൽ കൂടി ഒരു ഔട്ട്ലൈൻ പറയാം. 1922 എന്താണ് നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് അല്ലെ, നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് എന്ത് ചെയ്യാണ്, വിഡ്രോ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ വാക്വം ഉണ്ടാകുന്നു. അവിടെ എന്ത് ചെയ്യാണ്, രണ്ട് തരത്തിൽ ലീഡേഴ്സ് രണ്ട് രീതിയിൽ ചിന്തിക്കുകയാണ്. ഒരാൾ ചിന്തിക്കുന്നത് എന്ത് ചെയ്യണം, ഇത് തുടരണം. മറ്റേ ആൾക്കാർ എന്താണ്, കൗൺസിൽ എൻട്രി നടത്തണം, ഈ ബോയ്ക്കോട്ടൊക്കെ മതി, എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്ന് എന്താണ് ചിന്തിക്കുന്നു. നോ ചേഞ്ചസ് പ്രോ ചേഞ്ചേഴ്സും, നോ ചേഞ്ചേഴ്സും പ്രോ ചേഞ്ചേഴ്സും ഉണ്ട്, രണ്ട് ഗ്രൂപ്പുകളുണ്ട്. അവരെന്ത് ചെയ്യാണ്, ഈ പ്രോ ചേഞ്ചേഴ്സ് എന്ത് ചെയ്യാണ്, സ്വരാജിസ്റ്റുകളെന്നും അറിയപ്പെടുന്നു. അവർ ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടിയാണ് സ്വരാജിസ്റ്റ് പാർട്ടി, സ്വരാജ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്നറിയപ്പെടുന്നത്. സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു, അവരെന്ത് ചെയ്യാണ്, അങ്ങനെ ഒരു കോൺഗ്രസിനകത്തൊരു സ്പ്ലിറ്റ് വരുന്നു. പക്ഷേ ഗാന്ധിജിയുടെ നേതൃത്വത്തിൻ്റെ ആവശ്യം ഇവർ രണ്ടുപേരും അംഗീകരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്, 1923 സെപ്റ്റംബറിൽ ഡൽഹിയിൽ വെച്ചിട്ടുള്ള ഒരു മീറ്റിംഗിൽ എന്ത് ചെയ്യാണ്, സ്വരാജിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ഇലക്ഷനിൽ മത്സരിക്കാം എന്നൊരാശയത്തിലേക്ക് ഇവരെത്തുന്നു. അങ്ങനെ സ്വരാജിസ്റ്റുകൾ 23 നവംബറിൽ നടന്ന ഇലക്ഷനിൽ മത്സരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് എന്താണ് ജയിക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം 140 സീറ്റുകളിൽ 40ഓളം സീറ്റുകളിൽ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇവർക്ക് ജയിച്ചു വരാൻ കഴിയുന്നുണ്ട്. ഇവര് അതുപോലെ സ്വരാജിസ്റ്റുകളും അതുപോലെ തന്നെ മുസ്ലിം ലീഗും എന്താണ് ഹിന്ദു മഹാസഭയും മദൻമോഹൻ മാളവിയും അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയുടെയൊക്കെ നേതൃത്വത്തിലുള്ള പാർട്ടീസുമായിട്ട് കൊയിലേഷനിൽ നിന്നുകൊണ്ട് ഇവരെന്താണ് ഒരു മെജോറിറ്റിയിലേക്ക് എത്തുന്നു. അങ്ങനെ എന്താണ്, ഇവർ ഒത്തിരി അധികം പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അല്ലേ, ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യാണ്, നല്ല മാസീവായിട്ടുള്ള സ്പീച്ചുകൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട്, എന്താണ് അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റിൻ്റെ പ്രൊവിഷൻസ് വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിരുന്നു പബ്ലിക് സേഫ്റ്റി ബില്ല്, 1928 പബ്ലിക് സേഫ്റ്റി ബില്ല്. പിന്നെ അതുപോലെ തന്നെ വിതൽഭായി പട്ടേൽ അല്ലേ, 1925 എന്താണ് ഇന്ത്യൻ നമ്മുടെ എന്താണ് സെൻട്രൽ കൗൺസിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ സ്പീക്കറായിട്ട് മാറുന്നുണ്ട് വിതൽഭായി പട്ടേൽ. അദ്ദേഹം എന്തായിരുന്നു, സ്വരാജ് പാർട്ടിയുടെ അംഗമായിരുന്നു. അങ്ങനെ എന്താണ്, 25 കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാണ്, സ്വരാജ് പാർട്ടിയുടെ എന്താണ് ഒരു വീഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉടലെടുത്ത വർഗീയത അല്ലെങ്കിൽ കമ്മ്യൂണലിസം ആയിരുന്നു. രണ്ടാമത്തെ കാരണം സ്വരാജിസ്റ്റ് പാർട്ടിയിൽ തന്നെ എന്താണ് ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയാണ്, ഇത് ഇങ്ങനെ തന്നെ തുടരണം. രണ്ടാമത്തെ കേസ് എന്താണ്, ഇത് വേണ്ട, എന്താണ് നമ്മൾ റിസൈൻ ചെയ്ത് മാറണം എന്നാഗ്രഹിച്ച ആൾക്കാർ. അതിനുശേഷം 25 സി ആർ ദാസ് മരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങളെ കൊണ്ട് പതുക്കെ പതുക്കെ എന്ത് ചെയ്യാണ്, സ്വരാജ് പാർട്ടി ഫെയ്ഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ സ്വരാജ് പാർട്ടി ഫെയ്ഡ് ഔട്ട് ആവുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മൊണ്ടാഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 10 വർഷങ്ങൾ കൂടി എന്ത് ചെയ്യണം, 1919 എന്ത് ചെയ്യുന്നത് നമ്മുടെ മൊണ്ടാഗു ചെംസ്ഫോർഡ് എന്താണ് പരിഷ്കാരങ്ങൾ വരുന്നത്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് വരുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യണം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറി കാരണം എന്തെങ്കിലുമൊക്കെ എന്താണ് വ്യത്യാസങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു കമ്മീഷനെ നിയമിക്കണം എന്നുള്ള കാര്യം ഈ മൊണ്ടാഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളിൽ തന്നെ എന്താണ് ഒരു പ്രൊവിഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇതിൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, സൈമൺ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സർ ജോൺ സൈമണിന്റെ എന്താണ് ചെയർമാൻഷിപ്പിലുള്ള ഒരു 7-അംഗ കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്, 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് സൈമൺ കമ്മീഷനിൽ, 7 മെമ്പേഴ്സ് അല്ലെ, 7 മെമ്പർ കമ്മീഷൻ ആയിരുന്നു, 7
കമ്മീഷൻ ആയിരുന്നു സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. 1927 നവംബർ 8 സൈമൺ കമ്മീഷനെ രൂപീകരിക്കുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന സ്റ്റാൻലി ബാൾഡ്വിൻ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന സ്റ്റാൻലി ബാൾഡ്വിൻ ആണ് എന്ത് ചെയ്യുന്നത്, സൈമൺ കമ്മീഷനെ എന്ത് ചെയ്യുന്നു 2 കൊല്ലം മുന്നേ എന്ത് ചെയ്യാണ്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ 1929 ഇങ്ങനെ ഒരു കമ്മീഷൻ എന്ത് ചെയ്യേണ്ട, കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2 വർഷം മുന്നേ അല്ലേ 1927 നവംബർ 8 എന്ത് ചെയ്യാണ് സ്റ്റാൻലി ബാൾഡ്വിൻ, അന്നത്തെ കൺസർവേറ്റീവ് ഗവൺമെന്റ്, ബ്രിട്ടനിലെ കൺസർവേറ്റീവ് ഗവൺമെന്റ് പാർട്ടിയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സ്റ്റാൻലി ബോൾവിൻ എന്ത് ചെയ്യാണ് സൈമൺ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം ഇവരുടെ ഒരു പേടിയാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രിട്ടനിൽ ഇലക്ഷൻസ് അടുത്തിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാണ്, എങ്ങാനും ഇവർ തോറ്റ് ലേബർ പാർട്ടി, ഇവരുടെ ഓപ്പോസിഷനിലുള്ള ലേബർ പാർട്ടി എങ്ങാനും ഭരണത്തിൽ വരുമോ എന്നുള്ള ഒരു ഭയം കാരണമാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാൻലി ബോൾവിൻ എന്ത് ചെയ്യുന്നത് 1927 നവംബർ 8 എന്ത് ചെയ്യുന്നത് ഈ സൈമൺ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ എന്താണ് ഈ കൺസർവേറ്റീവ് ഗവൺമെന്റ് വിചാരിക്കുന്നത്, എന്താണ് ഇപ്പം ലേബർ പാർട്ടി എന്താണ് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ഏറ്റവും എന്താണ് ലാഭം കൊയ്യുന്ന കോളനി ആയിട്ടുള്ള, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കോളനി ആയിട്ടുള്ള ഇന്ത്യയുടെ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, അവതാളത്തിലാവരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അന്നത്തെ പ്രധാനമന്ത്രി സ്റ്റാൻലി ബാൾവിൻ എന്ത് ചെയ്യുന്നത് സൈമൺ കമ്മീഷൻ 1927 നവംബർ 8 എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആരായിരുന്നു ചെയർമാൻ, സർ ജോൺ സൈമൺ. സർ ജോൺ ആയിരുന്നു എന്ത് നമ്മുടെ സൈമൺ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇത് 7-അംഗ കമ്മീഷനാണ് അല്ലെ, 7-അംഗ 7-അംഗ കമ്മീഷനാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ 7 അംഗങ്ങളിൽ ഒരാൾ പോലും ഇന്ത്യക്കാരനുണ്ടായിരുന്നില്ല. അപ്പൊ എന്തിനാണ് ഇവർ വരുന്നത്, ഇന്ത്യയിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്താണ് റിഫോംസ് കൊണ്ടുവരണം, 1919 നിന്ന് എന്തൊക്കെ വ്യത്യാസം കൊണ്ടുവരണം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സൈമൺ കമ്മീഷൻ വരുന്നത് അല്ലേ. ഇന്ത്യയുടെ ഗ്രൗണ്ട് ലെവൽ അറിയാത്ത 7 നമ്മുടെ വൈറ്റ് മെൻ ആണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്, 7 വെള്ളക്കാരാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അത് തന്നെയായിരുന്നു സൈമൺ കമ്മീഷന്റെ ഏറ്റവും വലിയ ഡ്രോബാക്കും ഇന്ത്യയിലെ നേതാക്കളെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത് ക്ഷുഭിതരാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസണും ഇത് തന്നെയായിരുന്നു. ഒരു ഇന്ത്യനെ പോലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സൈമൺ കമ്മീഷനിൽ, എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അംഗമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് എന്ത് ചെയ്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത് അവരെ ക്ഷുഭിതരാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു, ഈ സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലുമില്ല എന്നുള്ളതായിരുന്നു. ഇനി ഈ സൈമൺ കമ്മീഷനിലെ ഒരു മെമ്പർ ക്ലെമന്റ് ആറ്റ്ലി എന്താണ് സൈമൺ കമ്മീഷനിൽ മെമ്പർ ആയിരിക്കുകയും എന്നാൽ പിന്നീട് എന്ത് ചെയ്യാണ് ബ്രിട്ടനിലെ എന്താണ് ഒരു പ്രധാനമന്ത്രി ആകുകയും ചെയ്ത വ്യക്തിയാണ് ഈ ക്ലെമന്റ് ആറ്റ്ലി എന്ന് പറയുന്നത്. സൈമൺ കമ്മീഷനിലെ 7 മെമ്പേഴ്സിനെ ഒന്നും പഠിച്ചു വെക്കേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെ ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അറിഞ്ഞിരുന്നാൽ മതി. ഈ 7 മെമ്പേഴ്സ് അതിൽ ക്ലെമന്റ് ആറ്റ്ലിയുടെ കേസ് മറന്നു പോകരുത്. അദ്ദേഹം എന്ത് ചെയ്യാണ് പിന്നീട് നമ്മുടെ എന്താണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആകുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോ എന്താണ് സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാതെ എന്താണ് ഇന്ത്യക്കാരുടെ ഭരണത്തിന് എന്ത് ചെയ്യാം എന്ന് പഠിക്കാൻ വേണ്ടിട്ട് ഒരു കമ്മീഷൻ ഇങ്ങോട്ട് വരികയാണ്. ഇത്രയും മതിയല്ലോ, എന്ത് കൊള്ളാം, അത്രയും തന്നെ എന്താണ് നമ്മുടെ ഇന്ത്യക്കാർ അത്ര പോലും വില തരാത്ത എന്ത് ചെയ്യാണ് ഒരു ഗവൺമെന്റ് അല്ലെ, ബ്രിട്ടീഷ് ഗവൺമെന്റ്. അപ്പൊ അത് തന്നെ എന്ത് ചെയ്യാണ് ഒരു അടുത്തൊരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി INC എന്താണ് വലിയൊരു എന്താണ് ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണമായി മാറി. അപ്പൊ 1927 മദ്രാസിൽ വെച്ച് എം എ അൻസാരിയുടെ നേതൃത്വത്തിലുള്ള അൻസാരി പ്രസിഡന്റ് ആയിട്ടുള്ള INC സെക്ഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ് സൈമൺ കമ്മീഷനെ ബോയ്കോട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു തീരുമാനിക്കുന്നു. അപ്പൊ ബോയ്കോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് എവറി സ്റ്റേജ്, എല്ലാ സ്റ്റേജും എന്ത് ചെയ്യണം, ബോയ്കോട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഇൻ എവറി ഫോം. അപ്പം എന്താണ് തീരുമാനം എടുത്തത്, സൈമൺ കമ്മീഷനെ ബോയ്കോട്ട് ചെയ്യുക എന്നാണ്. INC ഒരു രീതിയിലും എന്ത് ചെയ്യില്ല, സൈമൺ കമ്മീഷനുമായിട്ട് എന്ത് ചെയ്യില്ല, അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കില്ല എന്നുള്ള തീരുമാനം 1927 മദ്രാസ് സെഷനിൽ എന്ത് ചെയ്യാണ് എടുക്കുകയാണ്. സൈമൺ കമ്മീഷനെ ബോയ്കോട്ട് ചെയ്യണം ഇൻ എവറി സ്റ്റേജ് ആൻഡ് ഇൻ എവറി ഫോം, എല്ലാ സ്റ്റേജിലും സൈമൺ കമ്മീഷൻ വരുന്ന ഓരോ സ്റ്റേജിലും ബോയ്കോട്ട് ചെയ്യുക
എല്ലാം നമുക്ക് കഴിയുന്ന എല്ലാ രീതിയിലും എന്ത് ചെയ്യുക, ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് എന്ത് ചെയ്യാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തുകയാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമായിരുന്നില്ല, മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും, മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും എന്ത് ചെയ്യാണ്, സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാണ് തീരുമാനിക്കുകയാണ്. സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും എല്ലാ സ്ഥലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ടോ? സ്റ്റക്ക് ഉണ്ടോ? പക്ഷെ നെറ്റൊക്കെ സ്റ്റേബിൾ ആണ് കേട്ടോ. ഇപ്പോഴും ഇഷ്യൂ ഉണ്ടോ? വലിയ ബുദ്ധിമുട്ടാണോ സ്റ്റക്ക് ആവുന്നത്? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സൈമൺ കമ്മീഷൻ എന്ത് ചെയ്യാണ്, ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. കൂട്ടത്തിൽ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നുണ്ട്, ഹിന്ദു മഹാസഭയും എന്ത് ചെയ്യുന്നുണ്ട്, തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും എന്ത് ചെയ്യുന്നില്ല, സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു ജസ്റ്റിസ് പാർട്ടി. 1916 എന്താണ് മദ്രാസ് കേന്ദ്രമാക്കി എന്ത് ചെയ്യുക, എന്താണ് പ്രവർത്തനം ആരംഭിച്ച പാർട്ടിയായിരുന്നു ഈ ജസ്റ്റിസ് പാർട്ടി എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യൻ ലിബറേഷൻ ഫെഡറേഷൻ എന്നായിരുന്നു ഈ ജസ്റ്റിസ് പാർട്ടിയുടെ ആദ്യത്തെ പേരല്ല, ശരിക്കുള്ള പേര് സൗത്ത് ഇന്ത്യൻ ലിബറേഷൻ ഫെഡറേഷൻ എന്നായിരുന്നു. എന്നാൽ അവരെന്താണ് ഒരു പത്രം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്കൊരു പത്രത്തിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ പത്രത്തിന്റെ പേരായിരുന്നു ജസ്റ്റിസ്. പിന്നെ എന്ത് ചെയ്യാണ്, ഈ പത്രത്തിന്റെ പേരിൽ പാർട്ടി എന്ത് ചെയ്യാണ് അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് ഈ പാർട്ടിക്ക് എന്ത് ജസ്റ്റിസ് പാർട്ടി എന്നുള്ള പേര് വരുന്നത്. അങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻ ലിബറേഷൻ ഫെഡറേഷൻ എന്നായിരുന്നു ജസ്റ്റിസ് പാർട്ടി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ നടേശ മുതലിയാർ എന്നാണ് നമ്മുടെ ഒരു തമിഴനായിട്ടുള്ള ഒരു എന്താണ് തമിഴിയനായിരുന്നു ഈ ഡോക്ടർ നടേശ മുതലിയാർ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ഈ ജസ്റ്റിസ് പാർട്ടി എന്ത് ചെയ്തത്, ഫോം ചെയ്തത്. ജസ്റ്റിസ് പാർട്ടി 1916 എന്താണ് മദ്രാസ് കേന്ദ്രമാക്കി, സൗത്ത് ഇന്ത്യ കേന്ദ്രമാക്കിയാണ് എന്ത് ചെയ്തത്, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ജസ്റ്റിസ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ്, ഈ സൈമൺ കമ്മീഷനെ അനുകൂലിച്ചവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ജസ്റ്റിസ് പാർട്ടി എന്ത് ചെയ്യാണ്, സൈമൺ കമ്മീഷനെ എന്ത് ചെയ്യാണ്, അനുകൂലിക്കുകയാണ്. അതുപോലെ തന്നെ പഞ്ചാബ് കേന്ദ്രമാക്കി പ്രവർത്തിച്ച യൂണിയനിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൈമൺ കമ്മീഷനെ അനുകൂലിക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സൗത്ത് അല്ലെങ്കിൽ മദ്രാസ് പ്രോവിൻസിലും അതുപോലെ തന്നെ ഈ പഞ്ചാബ് പ്രോവിൻസിലും എന്തായിരുന്നു, 1919 വന്നിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരമുള്ള ഭരണം എന്ന് പറയുന്നത് വളരെ സക്സസ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് പാർട്ടികളും എന്ത് ചെയ്ത് ഭരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ എന്തായിരുന്നു, വളരെ സക്സസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഇവർ സൈമൺ കമ്മീഷനെ അനുകൂലിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് മുസ്ലിം ലീഗിന്റെ രണ്ട് ലീഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രധാനമായും അക്കാലങ്ങളിൽ നിലനിൽപ്പുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജിന്ന മുഹമ്മദ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്താണ് കൽക്കട്ട കേന്ദ്രമാക്കിയുള്ള മുസ്ലിം ലീഗ്, എന്താണ് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ കൽക്കട്ട കേന്ദ്രമാക്കിയുള്ള മുസ്ലിം ലീഗ് എന്താണ് തീരുമാനിക്കുന്നത്, നമ്മുടെ സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ മുഹമ്മദ് ഷാഫി
നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ലാഹോർ കേന്ദ്രമാക്കി മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച മുസ്ലിം ലീഗ് എന്ത് ചെയ്യാണ്, നമ്മുടെ സൈമൺ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ പ്രധാനമായിട്ടും ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്, മൂന്ന് പാർട്ടികൾ അല്ലെങ്കിൽ എന്താണ് മൂന്ന് സെക്ഷൻസ് എന്ത് ചെയ്യാണ്, സൈമൺ കമ്മീഷൻ ഇന്ത്യ മുഴുവൻ എന്ത് ചെയ്യാണ്, സൈമൺ കമ്മീഷനെ എതിർക്കുകയാണ് ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ മൂന്ന് പാർട്ടികൾ എന്ത് ചെയ്യാണ്, സൈമൺ കമ്മീഷനുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജസ്റ്റിസ് പാർട്ടി, രണ്ടാമത്തത് പഞ്ചാബ് കേന്ദ്രമാക്കിയുള്ള യൂണിയനിസ്റ്റ് പാർട്ടി, മൂന്നാമത്തത് മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ലാഹോർ കേന്ദ്രമാക്കിയുള്ളതാണ്. ജിന്നയുടെ നേതൃത്വത്തിലുള്ള കൽക്കട്ട കേന്ദ്രമാക്കിയുള്ള എന്ത് ചെയ്തു, ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ലാഹോർ കേന്ദ്രമാക്കിയുള്ള മുസ്ലിം ലീഗ് എന്ത് ചെയ്യാണ്, നമ്മുടെ സൈമൺ കമ്മീഷനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. എന്നാൽ എന്താണ് നമ്മുടെ 27 മദ്രാസ് സെക്ഷനിലെ തീരുമാനിച്ചതും പ്രകാരം എന്താണ്, നമ്മുടെ ഫെബ്രുവരി 3 1928 ബോംബെയിൽ സൈമൺ കമ്മീഷൻ കാല് കുത്തിയപ്പോ തൊട്ട് എന്ത് ചെയ്യാണ്, ഈ ഗോ ബാക്ക് സൈമൺ, അന്നത്തെ എന്താണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഗോ ബാക്ക് സൈമൺ എന്നുള്ളതായിരുന്നു. ഈ മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ എന്താണ് കരിങ്കൊടി പ്രതിഷേധങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സൈമൺ കമ്മീഷനെതിരെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാണ് ഫോം ചെയ്തത്, 1927 നവംബർ 8 എന്ത് ചെയ്യുന്നത് സൈമൺ കമ്മീഷൻ ഫോം ചെയ്തത്. ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നാണ്, 1928 ഫെബ്രുവരി 3 എന്ത് ചെയ്യാണ് നമ്മുടെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഈ എത്തിയ ദിവസത്തെ എന്താണ് അഖിലേന്ത്യാ ഹർത്താൽ പ്രഖ്യാപിച്ചു. എത്തിയ ദിവസത്തെ എന്താണ് ഹർത്താൽ ആചരിച്ചു. അതുപോലെ എന്താണ് ഗോ ബാക്ക് സൈമൺ എന്നുള്ള സ്ലോഗൻസ് എന്ത് ചെയ്യാണ് ഇന്ത്യ മുഴുവൻ എന്ത് ചെയ്യാണ് ഗോ ബാക്ക് സൈമൺ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് കരിങ്കൊടി പ്രതിഷേധങ്ങൾ, ഇത്രയും സൈമൺ കമ്മീഷനെതിരെ എന്ത് ചെയ്യാണ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സൈമൺ കമ്മീഷനെതിരെ നടന്നിട്ടുള്ള ഇത്തരം പ്രക്ഷോഭങ്ങൾ എന്ത് ചെയ്യാണ് ഗവൺമെന്റ് വളരെ ശക്തമായി തന്നെ അടിച്ചമർത്തുകയാണ്. അങ്ങനെ എന്താണ് ഇങ്ങനെ നടന്നൊരു രാത്രി ചാർജിൽ എന്ത് ചെയ്യാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള ലാലാ ലജ്പത് റായി എന്ത് ചെയ്യാണ് ഗുരുതരമായിട്ട് പരിക്കേൽക്കപ്പെട്ടു. അദ്ദേഹത്തിന് എന്താണ് നെഞ്ചിലേക്ക് ഒരു ചവിട്ട് കൊള്ളുകയാണ്, ഒരു ലാത്തി കൊണ്ടുള്ള അടിയോ കൊള്ളുകയാണ്. അപ്പൊ ഇതിന് പ്രകാരം എന്ത് ചെയ്യാണ് വളരെ എന്താണ് അതിന് ഈ ഒരു പ്രക്ഷോഭങ്ങൾക്ക് ശേഷം എന്താണ് 17 നവംബർ 1928 എന്ത് ചെയ്യാണ് നമ്മുടെ ലാലാ ലജ്പത് റായി മരണമടയാണ്. അപ്പം ഈ ഒരു എന്താണ് ഇതിന് അദ്ദേഹത്തിന് വളരെ ഗുരുതരമായി പരിക്കേൽക്കുകയും ശേഷം എന്താണ് നവംബറിൽ എന്ത് ചെയ്യാണ് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഇത്തരം പ്രക്ഷോഭങ്ങളെ സൈമൺ കമ്മീഷൻ വകവച്ചിട്ടുണ്ടായിരുന്നു. വകവച്ചില്ലാന്ന് മാത്രമല്ല എന്ത് ചെയ്തു 1930 മെയ്യിൽ ആയപ്പോഴാണ് സൈമൺ കമ്മീഷന് റിപ്പോർട്ട് എന്ത് ചെയ്യുകയും ചെയ്തു, സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത്രയാണ് നമ്മൾ സൈമൺ കമ്മീഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എന്താണ് 1919 ഇന്ത്യൻ കൗൺസിൽ ആക്ടിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് എന്താണ് 10 കൊല്ലത്തിന് ശേഷം ഒരു എന്ത് ചെയ്യണം ഒരു കമ്മീഷൻ ഫോം ചെയ്യണം എന്ന് ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ടിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം 1927 നവംബർ 8 ഫോം ചെയ്ത കമ്മീഷനാണ് നമ്മുടെ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. സർ ജോൺ സൈമൺ ആയിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത്. എന്നാണ് ഇന്ത്യയിലേക്ക് എത്തിയത് 1928 ഫെബ്രുവരി 3 എന്ത് ചെയ്യാണ് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അല്ലെ, സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ മുഴുവൻ ഹർത്താലുകൾ ആചരിക്കുകയാണ്, കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അപ്പൊ ഇതിനെന്ത് ചെയ്യാണ് ഭീകരമായി തന്നെ സർക്കാരും എന്ത് ചെയ്യാണ് അടിച്ചമർത്തുന്നുണ്ട്. അങ്ങനെ ലാത്തി ചാർജിൽ എന്ത് ചെയ്തു ലാലാ ലജ്പത് റായിക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപ്പൊ ഇതെന്ത് ചെയ്യാണ് പ്രധാനമായിട്ടൊരു പ്രശ്നമായിട്ട് എന്ത് ചെയ്യാണ് പിന്നീട് വരും അല്ലെ. അപ്പൊ ഈ മരണപ്പെട്ടതിന്റെ ശേഷം എന്ത് ചെയ്യാണ് നമ്മുടെ നമുക്കറിയാല്ലേ പഞ്ചാബ് സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നതായിരുന്നു ലാലാ ലജ്പത് റായ്. അദ്ദേഹത്തിന്റെ എന്താണ് മരണത്തിന് എന്താണ്
പകരം ചോദിക്കാൻ വേണ്ടി എന്താണ് നമ്മുടെ ഭഗത് സിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള സോണ്ടർ എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ സോണ്ടർ അല്ല കേട്ടോ, എസ് സി സ്കോട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ലാല ലജ്പത് റായിയുടെ ഈ ഒരു ഈ അദ്ദേഹത്തിനെ ഉപദ്രവിക്കുന്നത്, അദ്ദേഹത്തിനെ ഉപദ്രവിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാണ് ഇവരാള് മാറി സോണ്ടർ എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറിനെ എന്ത് ചെയ്യണം, വധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആള് മാറിയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. എന്ത് തന്നെയായിരുന്നാലും അതുകൊണ്ട് തീർന്നില്ല. അതിനുശേഷം എന്താണ് പാർലമെന്റിൽ എന്ത് ചെയ്യണം, ബോംബിടുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബോംബാക്രമണം നടത്തുന്നുണ്ട്. അതിനുശേഷം എന്താണ് 28, 29 എന്താണ് 31 എന്ത് ചെയ്യാണ് നമ്മുടെ സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ആസാദിനെയും അതുപോലെ തന്നെ നമ്മുടെ ഭഗത് സിംഗിനെയൊക്കെ തൂക്കിക്കൊല്ലുക എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും സൈമൺ കമ്മീഷനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ക്ലിയർ ആയോ? സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി സൈമൺസ് കമ്മീഷനെ വേറൊരു പേരിലും കൂടെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ? സൈമൺ കമ്മീഷൻ അറിയപ്പെട്ട മറ്റൊരു പേരും കൂടി ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ? സൈമൺ കമ്മീഷൻ അറിയപ്പെട്ട മറ്റൊരു പേര് വൈറ്റ്മെൻ കമ്മീഷൻ. വൈറ്റ്മെൻ കമ്മീഷൻ ഒരു പേര്, വൈറ്റ്മെൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു പേര്. വേറൊരു പേരിലും കൂടെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ സൈമൺ കമ്മീഷൻ ഒരു പേരുണ്ടായിരുന്നു. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നൊരു പേര് കൂടി എന്താണ് നമ്മുടെ നമ്മുടെ സൈമൺ കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പേരുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ പേരുകൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? വൈറ്റ്മെൻ കമ്മീഷൻ, വൈറ്റ്മെൻ കമ്മീഷൻ ഇന്ത്യക്കാർ കളിയാക്കി വിളിച്ചത്. വൈറ്റ്മെൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരില്ലാത്തത് കൊണ്ടും ഫുൾ എന്താണ് ബ്രിട്ടീഷുകാരായതുകൊണ്ടാണ് വൈറ്റ്മെൻ കമ്മീഷൻ എന്ന് പറഞ്ഞത്. അതിന്റെ ഒഫീഷ്യൽ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ഒരു ഒരു ആക്ടിന്റെ ബാക്കിംഗ് ഉണ്ടായിരുന്നല്ലേ ഈ കമ്മീഷന്. 1919 കൗൺസിൽസ് ആക്ടിന്റെ ബാക്കിംഗ് ഉള്ളത് കൊണ്ടാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് പറയുന്നത് 1919 എന്താണ് ഒരു ഒരു ആക്ടിന്റെ ബാക്കിംഗ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇതിനെ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, വൈറ്റ്മെൻ കമ്മീഷൻ മാത്രമല്ല ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നൊരു പേരുകൂടി ഉണ്ട്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾ എന്താണ് നെക്സ്റ്റ് പോകാൻ പോകുന്നത്? നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ടിലായിട്ടാണ്. അപ്പൊ നമ്മൾ എന്താണ് നമുക്ക് എന്താണ് നെഹ്റു അന്ന് എന്താണ് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എന്ത് ചെയ്തത് ഫോം ചെയ്തിട്ടുള്ളതായിരുന്നു ഈ നെഹ്റു റിപ്പോർട്ട് എന്ന് പിന്നീട് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. നെഹ്റു റിപ്പോർട്ടിൽ പിന്നീട് അറിയപ്പെടുന്നത് ഈ ഒരു എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. 1927 എന്താണ് ഈ സൈമൺ കമ്മീഷൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുണ്ടായിരുന്ന ലോർഡ് ബിർക്കൻഹെഡ് പുള്ളിക്ക് പൊതുവെ ഇന്ത്യക്കാരോട് പുച്ഛമാണ്, പരമ പുച്ഛമാണ്. അപ്പൊ പുള്ളി എന്തിനാണ് എപ്പോഴും ഇന്ത്യക്കാരുടെ ഇനബിലിറ്റിയെ പറ്റി, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഇനബിലിറ്റിനെ പറ്റി, ഭരണം നടത്താനുള്ള ഇനബിലിറ്റിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യാണ് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ഒരു എന്താണ് ഒട്ടും ഇന്ത്യയോട് ഒരു തരത്തിലും ഒരു കൂറില്ലാത്ത ഒരു ഒരു എന്താണ് ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു ലോർഡ് ബിർക്കൻ ഹെഡ് എന്ന് പറയുന്നത്. പുള്ളി എന്താണ് ഈ സൈമൺ കമ്മീഷനെതിരെ എന്താണ് ഇന്ത്യയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായ സമയത്ത് എന്താണ് 27 എന്ത് ചെയ്യാണ് ഇന്ത്യക്കാരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാണ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്. ഇന്ത്യക്കാരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഇങ്ങനെയായിരുന്നു, ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും അംഗീകരിക്കുന്ന രീതിയിൽ, ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും അംഗീകരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്കാരുണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ലോർഡ് ബിർക്കൻ ഹെഡ് 1927 എന്ത് ചെയ്യാണ് ഇന്ത്യക്കാരെ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് 1928 ഫെബ്രുവരിയിലാണ് ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് കൂടി എന്ത് ചെയ്യാണ്
ഒരു കമ്മിറ്റി എന്ത് ചെയ്യാണ്, രൂപീകരിക്കുകയാണ്. ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റുവും, ചെയർമാൻ എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റുവും, സെക്രട്ടറി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവും. ജവഹർലാൽ നെഹ്റു അച്ഛനും മകനും അല്ലെ. അപ്പൊ ജവഹർലാൽ നെഹ്റുവും മോത്തിലാൽ നെഹ്റു, പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റുവും സെക്രട്ടറി ജവഹർലാൽ നെഹ്റുവും ആയിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ കൂടിയ ഓൾ പാർട്ടി കോൺഫറൻസിന്റെ ബേസിസിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. എന്തിനാണ്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി 1928 ഫെബ്രുവരിയിൽ കൂടിയിട്ടുള്ള ഒരു ഓൾ പാർട്ടി കോൺഫറൻസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല എന്താണ് മറ്റ് പാർട്ടികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ പ്രസിഡന്റായി മോത്തിലാൽ നെഹ്റുവിനെയും സെക്രട്ടറിയായി എന്ത് ചെയ്യാണ് ജവഹർലാൽ നെഹ്റുവിനെയും എന്ത് ചെയ്യുന്നുണ്ട്, തെരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു എന്താണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയിൽ മറ്റ് മെമ്പേഴ്സിനെ പറയുകയാണെന്നാണ് തേജ് ബഹാദൂർ സുപ്രു, തേജ് ബഹാദൂർ സുപ്രു, അതുപോലെ തന്നെ നമ്മുടെ എസ് സി ബോസ്, സുഭാഷ് ചന്ദ്ര ബോസ്. ഇവരാണ് ഈ കമ്മിറ്റിയിൽ, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിൽ എന്ത് ചെയ്യാണ് മെമ്പേഴ്സാണ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിൽ ഇവരെല്ലാം എന്താണ് മെമ്പേഴ്സ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യാണ് 1928 ഫെബ്രുവരിയിൽ എന്ത് ചെയ്യാണ് ഒരു എന്താണ് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും 1928 എന്താണ് ഡിസംബറിൽ കൂടുന്ന എന്താണ് നമ്മുടെ ആനുവൽ സെഷനിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആനുവൽ സെഷനിൽ എന്ത് ചെയ്യാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എന്താണ് ഡിസ്കസും ചെയ്യുന്നുണ്ട്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ 1928 ഓഗസ്റ്റ് 10 ഈ ഒരു നെഹ്റു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ നെഹ്റു റിപ്പോർട്ട് വരുന്നത്, അന്നത്തെ എന്താണ് 1927 കാലഘട്ടങ്ങളിലെ ഇന്ത്യയിലെ എന്താണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ള ലോർഡ് ബിർക്കൻഹെഡ് എന്ത് ചെയ്യാണ് ഇന്ത്യക്കാരെ എന്ത് ചെയ്യാണ് പരമപുച്ഛത്തോടെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും എന്ത് ചെയ്യാണ് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുക ഉണ്ടാക്കി കാണിക്കുകയെന്ന് ലോർഡ് ബിർക്കൻഹെഡ് എന്ത് ചെയ്യാണ് ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ് 1928 ഫെബ്രുവരിയിൽ ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് കൂടുകയും അങ്ങനെ എന്താണ് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യുന്നു. ആരുടെ നേതൃത്വത്തിൽ, മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷിപ്പിൽ എന്ത് ചെയ്യണം ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ആരായിരുന്നു സെക്രട്ടറി, ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി മറ്റ് മെമ്പേഴ്സിനെ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെമ്പേഴ്സ് എന്ന് പറയുന്നത് തേജ് ബഹാദൂർ സുപ്രു, സുഭാഷ് ചന്ദ്ര ബോസ് ഒക്കെ എന്ത് ചെയ്യാണ് ഈ ഒരു കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ് 1928 ഓഗസ്റ്റ് 10 എന്ത് ചെയ്യാണ് ഈ ഒരു നെഹ്റു റിപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതെവിടെ നിൽക്കട്ടെ, അതിനു മുന്നേ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡൽഹി മാനിഫെസ്റ്റോ 1927 ഡിസംബറിൽ എന്ത് ചെയ്യാണ് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ എന്താണ് കുറച്ച് മുസ്ലിം നേതാക്കൾ എന്ത് ചെയ്യാണ് ഡൽഹിയിൽ കൂടുകയും എന്ത് ചെയ്യാണ് അവരൊരു എന്താണ് ഒരു പ്രപ്പോസൽ വെക്കുകയും ചെയ്യാണ്. അതിനകത്ത് 4 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. 4 ആവശ്യങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടുകൊണ്ട്, 4 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രപ്പോസൽ എന്ത് ചെയ്യാണ് ഡൽഹിയിൽ വെച്ച് തയ്യാറാക്കുന്നുണ്ട്. ഇതിനെയാണ് ഡൽഹി മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. 1927 ഡിസംബർ ഡൽഹിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മുസ്ലിം നേതാക്കൾ എന്ത് ചെയ്യാണ് കൂടുകയും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരുടെ പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഒരു പ്രപ്പോസൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡൽഹി മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ഈ 4 ആവശ്യങ്ങൾ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവർക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് വേണ്ട, പക്ഷെ ജോയിന്റ് ഇലക്ട്രേറ്റ്സ് വേണം. അവിടെ എന്ത് ചെയ്യണം, സീറ്റുകൾ റിസർവ് ചെയ്തിരിക്കണം. അത് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് ജോയിന്റ് ഇലക്ട്രേറ്റ്, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ചോദിക്കുന്നില്ല, അവർക്ക് പ്രത്യേകം ഒരു ഇലക്ട്രേറ്റ് ചോദിക്കുന്നില്ല, പക്ഷെ ജോയിന്റ് ഇലക്ട്രേറ്റ് ചോദിക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യണം, സീറ്റുകൾ റിസർവ് ചെയ്തിരിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 1/3 റെപ്രസെന്റേറ്റീവ്, സെൻട്രൽ ഇപ്പൊ ഒരു 100 സീറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 100 സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് 33
സീറ്റ് അല്ലെ, 1/3 എന്ന് പറയുമ്പോൾ ഏകദേശം 33-34 സീറ്റ് എന്ത് ചെയ്യണം, ഇവർക്ക് കൊടുത്തിരിക്കണം. ഇവരുടെ റെപ്രസെന്റേഷൻ 33 സീറ്റിൽ കാണണം എന്നാണ് 1/3 റെപ്രസെന്റേഷൻ കൊണ്ട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ഇനി ആവശ്യം, മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് എന്താണ്, ബംഗാളിലും അതുപോലെ തന്നെ എന്താണ് പഞ്ചാബ് റീജിയനിലും, ബംഗാളിലും പഞ്ചാബ് റീജിയനിലും എന്ത് ചെയ്യണം, അവരുടെ പോപ്പുലേഷൻ അനുസരിച്ച്, പോപ്പുലേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം, റെപ്രസെന്റേഷൻ കൊടുക്കണം, അനുസരിച്ച് റെപ്രസെന്റേഷൻ കൊടുക്കണം. ഇനി നാലാം ആവശ്യം, ഡൽഹി മാനിഫെസ്റ്റോയിലെ നാലാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ഇവർക്ക് എന്ത് ചെയ്യണം, മൂന്ന് സെപ്പറേറ്റ് പ്രോവിൻസ്, അതായത് മുസ്ലിംസിന്റെ മെജോറിറ്റി ഉള്ള മൂന്ന് സെപ്പറേറ്റ് പ്രോവിൻസുകൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യപ്പെടണം. എവിടെയൊക്കെയാണ്, ബലൂചിസ്ഥാൻ അതുപോലെ തന്നെ നോർത്ത് ഫ്രോണ്ടിയർ പ്രോവിൻസ്. പ്രധാനമായിട്ടും നാല് ആവശ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് അവർ മുന്നോട്ട് വെക്കുന്നത്, ഇതിനെയാണ് ഡൽഹി മാനിഫെസ്റ്റോ, ഡൽഹി മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, ജോയിന്റ് ഇലക്ടറേറ്റ് വേണം, 1/3 റെപ്രസെന്റേഷൻ വേണം, ബംഗാൾ പഞ്ചാബ് റീജിയൻസിലെ പോപ്പുലേഷൻ അനുസരിച്ചുള്ള റെപ്രസെന്റേഷൻ വേണം, അതുപോലെ തന്നെ മൂന്ന് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് പ്രോവിൻസുകൾ ഇവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടണം, സിന്ധ്, ബലൂചിസ്ഥാൻ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്. അപ്പൊ ഈ ആവശ്യങ്ങളുമായിട്ട്, ഈ ആവശ്യങ്ങൾ ാണ് ഈ ആവശ്യങ്ങൾ കൊണ്ട് ഡൽഹി പ്രപ്പോസലുമായിട്ട് 1927 നടന്ന എന്താണ് മെഡ്രാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ വരുന്നുണ്ട് മെഡ്രാസ് സെക്ഷനിലെ, എം അൻസാരിയുടെ മെഡ്രാസ് സെക്ഷനിലേക്ക് വരികയും ഈ ആവശ്യങ്ങൾ എന്ത് ചെയ്യാണ്, അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൽഹി മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്, ഡൽഹി മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ എന്താണ് ഈ ഒരു എന്താണ് മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു നെഹ്റു റിപ്പോർട്ട് വന്നപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ഇവരുടെ ആവശ്യമുള്ള ആവശ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് നമ്മുടെ മുഹമ്മദ് അലി ജിന്ന ഒരു 14 points എന്ത് ചെയ്യാണ് തയ്യാറാക്കുകയാണ്. ഈ 14 points തയ്യാറാക്കി അദ്ദേഹം നേരെ നമ്മുടെ എന്താണ് ലാഹോറിൽ നമ്മുടെ മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മുടെ ഒരു മുസ്ലിം ലീഗിന്റെ കറക്റ്റ് കമ്മ്യൂണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് സെപ്പറേറ്റ് നേഷൻ വേണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്താണ് പ്രധാനമായിട്ടും ഈ ഒരു ഡൽഹി മാനിഫെസ്റ്റോ എന്താണ് അംഗീകരിക്കപ്പെടാത്തതാണ്. അംഗീകരിക്കപ്പെടാത്തതെന്ന് പറയുന്നത് നെഹ്റു റിപ്പോർട്ടിന് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് വേണ്ട പ്രാതിനിധ്യം കിട്ടാത്തതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ അതിനെന്താണ് ഡൽഹി മാനിഫെസ്റ്റോ 1927 മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ് വരുന്ന കാര്യം, ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി നമ്മുടെ എന്താണ് മോത്തിലാൽ നെഹ്റുവിന്റെ ഡൽഹി റിപ്പോർട്ടില്, സോറി നെഹ്റു റിപ്പോർട്ടില്, നെഹ്റു റിപ്പോർട്ടിൽ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നെഹ്റു റിപ്പോർട്ടിൽ, അല്ലെങ്കിൽ നമ്മളെന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയാനുള്ള രീതിയിലേക്ക് അവർ തയ്യാറായ റിപ്പോർട്ടിൽ അവർ ആവശ്യപ്പെട്ട കാര്യം എന്തായിരുന്നു, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, പൊളിറ്റിക്കൽ ആയിട്ട് അവർ ആവശ്യപ്പെട്ടത് ഡൊമീനിയൻ സ്റ്റാറ്റസ് ആയിരുന്നു. ഡൊമീനിയൻ സ്റ്റാറ്റസ് പൊളിറ്റിക്കലി അവരാവശ്യപ്പെട്ട എന്തായിരുന്നു, ഡൊമീനിയൻ സ്റ്റാറ്റസ് ആയിരുന്നു. ഈ ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇങ്ങനെയുള്ള യങ് ആയിട്ടുള്ള നേതാക്കൾക്കിടയിൽ എന്താണ് ഈ ഡൊമീനിയൻ സ്റ്റാറ്റസ് നെഹ്റു റിപ്പോർട്ടില് എന്താണ് ഡൊമീനിയൻ സ്റ്റാറ്റസ് ആവശ്യപ്പെട്ടത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടെന്തായിരുന്നു, നമ്മുടെ നെഹ്റു റിപ്പോർട്ടിനകത്ത് എന്താണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സിനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, നിരാകരിച്ചു. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, നിരാകരിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡൊമീനിയൻ സ്റ്റാറ്റസ് അല്ലേ, ഡൊമീനിയൻ സ്റ്റാറ്റസ് ചോദിച്ചു, രാജ്യ പദവി ഡൊമീനിയൻ സ്റ്റാറ്റസ് ചോദിച്ചു. രണ്ടാമത് എന്ത് ചെയ്തു, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, നിരാകരിച്ചു. മൂന്നാമത്തെ എന്ത് ചെയ്തു, സ്റ്റേറ്റിൽ നിന്ന് അല്ലേ റിലീസ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു, മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ടു. സ്റ്റേറ്റിൽ നിന്ന് അല്ലെ ഭരണകാര്യങ്ങളിൽ നിന്ന് മതത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തണം എന്നൊരാവശ്യം ഉണ്ടായിരുന്നു. ഇനി 19 കുറേ പോയിന്റ് ഉണ്ട് കേട്ടോ, ഞാൻ 1-2 പറയുന്നുള്ളൂ കേട്ടോ. നാലാമതായി ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 19 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട നെഹ്റു റിപ്പോർട്ടിലെ എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ 1928 ഓഗസ്റ്റ് 10 ഓഗസ്റ്റ് 10 എന്ത്
ചെയ്യുന്നത്, നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഡൊമിനിയൻ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സെപ്പറേറ്റ് ഇലക്ടറേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നിരാകരിച്ചിട്ടുണ്ട്, സ്റ്റേറ്റിൽ നിന്ന് റിലീജിയൻ മാറി നിൽക്കണം അല്ലെ, ഭരണകാര്യങ്ങളിൽ നിന്ന് റിലീജിയനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് നെഹ്റു റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണ് നീനു, എന്താ പറയണ്ടേ, ഒന്നുകൂടി പറയണ്ടേ, എന്താ? എന്താ പറയണ്ടേ ഒരിക്കൽ കൂടി? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? നെഹ്റു റിപ്പോർട്ട് ക്ലിയർ ആയോ? നെഹ്റു റിപ്പോർട്ട് ക്ലിയർ ആയോ? നെഹ്റു റിപ്പോർട്ട് ഒന്നുകൂടി പറയണോ? ഓക്കെ, ഓ സോ ഷുവർ ഷുവർ പറയാം, ഒന്നുകൂടി പറയാം. നെഹ്റു റിപ്പോർട്ട് ഒന്നുകൂടി പറയാം. ഇപ്പൊ നെഹ്റു റിപ്പോർട്ട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് നെഹ്റു റിപ്പോർട്ട് വന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. അപ്പൊ അതിനുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലേ, അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുണ്ടായിരുന്ന ലോർഡ് ബിർക്കൻഹെഡ് അല്ലേ. ലോർഡ് ബിർക്കൻഹെഡ് എന്ത് ചെയ്തു, ഇന്ത്യക്കാരെ കളിയാക്കി, എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ, ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി എന്ത് ചെയ്തു, കോൺഗ്രസ് ഏറ്റെടുത്തു. അങ്ങനെ 1928 ഫെബ്രുവരിയിൽ എന്ത് ചെയ്യാണ്, ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് കൂടുകയും എന്ത് ചെയ്യണം, ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എന്തിന്, നമ്മുടെ നെഹ്റു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു, സെക്രട്ടറി ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് ഒരംഗമായിരുന്നു, തേജ് ബഹദൂർ സുപ്രു ഒരംഗമായിരുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടെ കൂടി ആലോചിച്ച് എന്ത് ചെയ്യാണ്, ഒരു എന്താണ് ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് 1928 ഓഗസ്റ്റ് 10 എന്ത് ചെയ്യാണ്, നെഹ്റു റിപ്പോർട്ട് എന്ത് ചെയ്തു, സമർപ്പിച്ചു. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചു. ഇനി നമ്മൾ ഈ നെഹ്റു റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യത്തിൽ നേരത്തെ അറിയേണ്ട ഒരു കാര്യം എന്താണ്, ഡൽഹി മാനിഫെസ്റ്റോ അല്ലേ. ഇപ്പൊ എന്താണ് നമ്മുടെ മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങളെ കോൺഗ്രസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, 1927 ഡിസംബറിൽ എന്ത് ചെയ്യാണ് മുസ്ലിം ലീഗ്, അത് കുറച്ച് നേതാക്കൾ എല്ലാവരും കൂടി ചേർന്ന് എന്താണ് ഡൽഹിയിൽ വെച്ചിട്ട് എന്താണ് ഒരു പ്രപ്പോസൽ ഉണ്ടാക്കി എന്ത് ചെയ്യാണ് നമ്മുടെ INC എന്താണ് മദ്രാസിൽ നടക്കുന്ന മീറ്റിംഗിൽ എന്ത് ചെയ്യാണ് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ആവശ്യം എന്ന് പറയുന്നത്, ജോയിന്റ് ഇലക്ടറേറ്റ് വേണം, 1/3 റെപ്രസെന്റേഷൻ സെൻട്രൽ എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ വേണം, ബംഗാൾ പഞ്ചാബ് റീജിയനിൽ പോപ്പുലേഷൻ അനുസരിച്ചുള്ള പ്രസന്റേഷൻ വേണം, നാലാമത്തെ ആവശ്യം എന്തായിരുന്നു, മുസ്ലിം മേജർ ആയിട്ടുള്ള 3 പ്രോവിൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം, സിന്ധ്, ബലൂചിസ്ഥാൻ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്. അപ്പൊ അന്ന് എന്ത് ചെയ്തു, MA അൻസാരിയുടെ നേതൃത്വത്തിലുള്ള INC എന്ത് ചെയ്തു, ഇത് അംഗീകരിച്ചു. ഇത് അംഗീകരിച്ചെങ്കിലും നെഹ്റു റിപ്പോർട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഈ 1/3 റെപ്രസെന്റേഷന്റെ കാര്യവും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവർ പറയുകയും ചെയ്തു എന്താണ്, സ്റ്റേറ്റിൽ നിന്ന് മതം മാറി നിൽക്കണം എന്നൊരാവശ്യവും കൂടി വന്നു. അപ്പൊ ഇതെന്ത് ചെയ്തു, നമ്മുടെ മുഹമ്മദ് അലി ജിന്നയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്ത് ചെയ്യണം, അദ്ദേഹം എന്താണ് നമ്മുടെ കോൺഗ്രസിൽ നിന്ന് മാറി എന്താണ് ഒരു 14 പോയിന്റ്സ് ഒരു ആദ്യം എന്ത് ചെയ്തു, ഇതിലൊരു റിഫോം ആവശ്യപ്പെട്ടു. ഈ 1/3 റെപ്രസെന്റേഷൻ വേണം, പ്രോവിൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിഫോം ചോദിച്ചെങ്കിലും അത് കിട്ടാത്തത്
കൊണ്ട്, അത് കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ്, നേരെ പോയി എന്ത് ചെയ്യാണ്, ഒരു 14 points, ഒരു 14 എന്താണ് പോയിന്റ്സ് എന്താണ് രൂപീകരിക്കുകയും അതുകൊണ്ട് എന്താണ് നേരത്തെ ലാഹോറിലുള്ള നമ്മുടെ മുഹമ്മദ് ഷാഫിയുടെ വിങ് ഉണ്ടല്ലോ അവരിൽ പോയി എന്താണ് പുള്ളി ചേരുകയും ഭാവിയിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ എന്താണ് നയപരിപാടികൾ അവിടെ നിന്ന് തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്താണ് ഒന്നാമത്തെ കാര്യം. ഇനി മുസ്ലിം ലീഗ് മാത്രമല്ല ഹിന്ദു മഹാസഭ, അതുപോലെ തന്നെ സിഖ് സഭ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇങ്ങനെയുള്ള എന്താണ് കമ്മ്യൂണൽ പാർട്ടികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ നെഹ്റു റിപ്പോർട്ടിനെ എതിർക്കുന്നുണ്ട്. നെഹ്റു റിപ്പോർട്ടിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇവരാരും അംഗീകരിക്കുന്നില്ല. സിഖ് സഭയായിരുന്നാലും അതുപോലെ തന്നെ എന്താണ് ഹിന്ദു മഹാസഭയായിരുന്നാലും മുസ്ലിം ലീഗ് ആയിരുന്നാലും ഒക്കെ എന്താണ് നെഹ്റു റിപ്പോർട്ടിനെ എതിർക്കുന്നുണ്ട്. ഇനി നെഹ്റു റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ആവശ്യമായി അവർ എന്താണ് അംഗീകരിച്ചത് ഡൊമീനിയൻ സ്റ്റാറ്റസിനെയായിരുന്നു. പുത്രികാ രാജ്യ പദവിയാണ്, സ്വയംഭരണാധികാരം മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോഴേക്കും എന്ത് ചെയ്യാണ്, നമ്മുടെ പൂർണ്ണ സ്വരാജ് എന്നൊക്കെ ഉള്ള ഒരു ആശയം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പം അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടെന്താണ്, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ഐഡിയയെ നിരോധിച്ചു, അങ്ങനെ ഒരു സാധനമേ പാടില്ല എന്ന് പറഞ്ഞു. ആർക്കും എന്ത് ചെയ്യരുത്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രേറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു, സ്റ്റേറ്റിൽ നിന്ന് മതം മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അതായത് എന്താണ്, ഭരണകാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം, മതത്തെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു. നാലാമതായി, ഇത്രയല്ല, ഇനിയും ഒരുപാടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി 4 points ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. നാലാമതായി എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്തു, ഒരു 19 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട് നെഹ്റു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നെഹ്റു റിപ്പോർട്ടിനകത്ത് വരുന്നത്. ഇനി നെഹ്റു റിപ്പോർട്ട് എന്താണ്, 1928 ഓഗസ്റ്റ് 10 എന്ത് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിസംബറിലുള്ള എന്താണ് കൽക്കട്ട സെക്ഷനിലെ, മോത്തിലാൽ നെഹ്റു തന്നെയായിരുന്നു ഈ കൽക്കട്ട സെക്ഷനിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, അവിടെ വെച്ച് എന്ത് ചെയ്യാണ് ഈ ഒരു നെഹ്റു റിപ്പോർട്ടിനെ പറ്റി എന്ത് ചെയ്യാണ് ചർച്ചകൾ വരികയും എന്ത് ചെയ്യാണ് മൊത്തത്തിൽ എന്ത് ചെയ്യാണ് ഈ നമ്മുടെ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യാണ് നെഹ്റു റിപ്പോർട്ടിൽ ഈ ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു സ്പെസിഫിക് പോയിന്റ് എന്ത് ചെയ്യാണ് ശക്തയുക്തം എതിർക്കുകയാണ്. അതായത് INC-യിലേക്ക് എന്ത് ചെയ്യാണ് ഒരു യങ് ബ്ലഡിന്റെ ഒരു എന്താണ് റഷ് വരികയാണ്. യങ് ബ്ലഡിന്റെ റഷ് വരുന്ന ഒരു സമയമാണ് ഈ 1928 കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും നെഹ്റു റിപ്പോർട്ടിൽ അറിയേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയോ? നെഹ്റു മാനിഫെസ്റ്റോ ഇനിയും പറയണോ? ക്ലിയർ ആയോ? ഇപ്പൊ കിട്ടിയോ? നെഹ്റു മാനിഫെസ്റ്റോ ഇപ്പൊ കിട്ടിയോ? ഇനിയും പറയണോ? ഇപ്പൊ ക്ലിയർ ആയോ? നെഹ്റു അല്ല, സോറി, ഡൽഹി മാനിഫെസ്റ്റോ ക്ലിയർ ആയോ? എന്താണ് നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വെച്ച് എന്ത് ചെയ്യാണ് ഒരു 4 points അവരുടെ എന്താണ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 4 points കൊണ്ടുവരുന്നത്. എന്തൊക്കെയാണ്? ജോയിന്റ് ഇലക്ട്രേറ്റ്സ് വേണം. രണ്ടാമത് എന്താണ് ചോദിച്ചത്? 1/3 റെപ്രസെന്റേഷൻ വേണം. ഇനി മൂന്നാമതായിട്ട് ആവശ്യം എന്തായിരുന്നു? അവരുടെ ബംഗാൾ പഞ്ചാബ് റീജിയനിൽ അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചുള്ള എന്താണ് റെപ്രസെന്റേഷൻ വേണം. നാലാമത് ഒരു 3 provinces ക്രിയേറ്റ് ചെയ്യപ്പെടണം. എന്തൊക്കെയാണ്? സിന്ധ്, ബലൂചിസ്ഥാനും അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്. ഈ 3 provinces ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഇനി നെഹ്റു റിപ്പോർട്ട് എന്താണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യാണ് പൂർണ്ണ സ്വരാജ്, ഇന്ത്യയുടെ ആവശ്യം, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ആവശ്യം എന്ത് ചെയ്യാണ് പൂർണ്ണ സ്വരാജ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നത് ആയി പറയുന്നതാണ്. 1928 കൽക്കട്ട സെഷനിലാണ്. എന്നാൽ ഗാന്ധിജി എന്താണ് അപ്പോഴും വിചാരിച്ചിരുന്നത്, നമ്മുടെ ബ്രിട്ടീഷുകാർ എന്താണ് നമ്മുടെ എന്താണ് കേപ്പബിൾ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യും, നമുക്ക് ഭരണം തരും എന്നുള്ളൊരു എന്താണ് ഒരു ദിവാസ്വപ്നത്തിലായിരുന്നു അപ്പോഴും കുറെ ആൾക്കാരുണ്ടായിരുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ നിർബന്ധ പ്രകാരം എന്ത് ചെയ്യാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യണം ഈ പൂർണ്ണ സ്വരാജ് എന്ന ആശയത്തിലേക്ക് എന്താണ് ആശയത്തിന് ജസ്റ്റ് ഒന്ന് പിന്നോട്ട് പോവുകയാണ്. അപ്പൊ അനുനയിപ്പിക്കാൻ വേണ്ടിട്ട് എന്താണ് നമ്മുടെ ഗാന്ധിജി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് ബ്രിട്ടീഷുകാർക്ക് 2 കൊല്ലം സമയം കൊടുക്കാം, 2 വർഷം എന്ത് ചെയ്യാം സമയം കൊടുക്കാം, എന്നിട്ടും അവർ ഡൊമീനിയൻ സ്റ്റാറ്റസ് തന്നില്ല എന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്യാം നമുക്ക് പൂർണ്ണ സ്വരാജാക്കാം, നമ്മുടെ പൊളിറ്റിക്കൽ പൂർണ്ണ സ്വരാജാക്കാം എന്ന് ഗാന്ധി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്യുന്നുള്ള ജവഹർലാൽ നെഹ്റു ഈ ഒരു ആവശ്യം അംഗീകരിക്കുന്നില്ല. 2 വർഷം കാത്തിരിക്കാനൊന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിജി 2 വർഷം എന്ന് പറയുന്ന കാലയളവ് എന്ത് ചെയ്തു
ഒന്നാക്കി കുറച്ചു. അങ്ങനെ എന്താണ്, ഒരു വർഷത്തിനുള്ളിൽ സ്വരാജ് അല്ലെങ്കിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നില്ല, ബ്രിട്ടീഷുകാർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഐ എൻ സി എന്ത് ചെയ്യും, അവരുടെ പൊളിറ്റിക്കൽ എയിം സ്വരാജ് എന്ന ആശയത്തിൽ നിന്ന് മാറ്റി പൂർണ്ണ സ്വരാജാക്കി പുനഃസ്ഥാപിക്കുമെന്ന് എന്ത് ചെയ്തു, ഗാന്ധിജി പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യാണ്, 1928 എന്ത് ചെയ്യാണ്, ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യാണ്, എല്ലാവരും പിരിഞ്ഞുപോയി. 29 ആയപ്പോഴേക്കും എന്ത് ചെയ്തു, പ്രധാനപ്പെട്ട ഒരു ഡിക്ലറേഷൻ വരികയാണ്, ദീപാവലി ഡിക്ലറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഡൽഹി ഡിക്ലറേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇർവിൻ ഡിക്ലറേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഡിക്ലറേഷൻ എന്ത് ചെയ്യാണ്, അന്നത്തെ വൈസ്രോയി ആയിരുന്നിട്ടുള്ള ഇർവിൻ പ്രഭു വരികയാണ്, ഇർവിൻ പ്രഭുവിന്റെ ഭാഗത്ത് നിന്ന് 1929 ഒക്ടോബർ 31 എന്താണ്, ഇർവിൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഡൽഹി ഡിക്ലറേഷൻ അല്ലെങ്കിൽ ദീപാവലി ഡിക്ലറേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ് ഒരു പ്രസ്താവന വരികയാണ്. അപ്പൊ ഇർവിൻ പറയാണ്, ഇർവിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ വൈസ്രോയി ആയിരുന്നു. എന്നാൽ 29 ആയപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് എന്താണ് ലേബർ പാർട്ടി എന്ത് ചെയ്യാണ്, ഭരണത്തിൽ വരികയാണ്. ബ്രിട്ടനിൽ ലേബർ പാർട്ടി ഭരണത്തിൽ വരികയാണ്. അപ്പോൾ ലേബർ പാർട്ടി എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയോട് കുറച്ചും കൂടെയൊക്കെ എന്താണ് ഒരു സഹതാപ പൂർണ്ണമായിട്ട് കുറച്ചും കൂടെയൊക്കെ ഇന്ത്യയെ നന്നായിട്ട് കാണുന്ന ഒരു പാർട്ടിയാണ് ലേബർ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എന്താണ് കൺസർവേറ്റീവ് വൈസ്രോയിയും ലേബർ ഗവൺമെന്റും തമ്മിലുള്ള ഒരു പാക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ ഇർവിൻ ഡിക്ലറേഷന്. അപ്പൊ ഇർവിൻ ഡിക്ലറേഷൻ പറഞ്ഞതൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് തരിക എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് എന്ത് ചെയ്യണം, ഒരു എന്ത് ചെയ്യണം, ഡൊമിനിയൻ സ്റ്റാറ്റസ് തരണം എന്നുള്ളത് തന്നെയാണ് എന്ത്, അതിനെ കേപ്പബിൾ ആക്കി ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ത് ചെയ്യും, എന്തായാലും ഇന്ത്യക്ക് നൽകും എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, ഇർവിൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡൊമിനിയൻ സ്റ്റാറ്റസ് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ഒരു ടൈം ലൈനോ എപ്പ തരും എങ്ങനെ തരും എവിടെ വെച്ചാണ് തരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ ഇർവിൻ ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആകെ പറഞ്ഞ എന്താണ്, ഇന്ത്യക്ക് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്തായാലും തരും, ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്തായാലും തരും. ഇന്ത്യക്ക് എന്ത് ചെയ്യും, ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്തായാലും തരും, പക്ഷെ എന്ത് ചെയ്യില്ല, നമ്മുടെ ഒരു സെക്കൻഡ്, ഹലോ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, ദീപാവലി ഡിക്ലറേഷനെ പറ്റിയാണ്. അപ്പൊ ഇർവിൻ പ്രഭു എന്ത് ചെയ്യാണ്, പറയാണ് ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് തരും, ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് തരും എന്ന് മാത്രമല്ല, സൈമൺ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നില്ല, ഇപ്പോഴും നിലവിൽ പുറത്തു വന്നിട്ടില്ല അല്ലെ, 1930 മെയ്യിലാണ് എന്ത് ചെയ്യുന്നത്, സൈമൺ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പൊ സൈമൺ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്ത് ചെയ്യും, ഇന്ത്യക്കാരെ എന്ത് ചെയ്യാണ്, നമ്മുടെ ബ്രിട്ടീഷുകാരോടൊപ്പം ഇരുന്ന് എന്ത് ചെയ്യാൻ, സൈമൺ റിപ്പോർട്ട് എന്ത് ചെയ്യാൻ, ഡിസ്കസ് ചെയ്യാനുള്ള അവസരം കൂടി എന്ത് ചെയ്യും, ഇന്ത്യക്കാർക്ക് നൽകും. അതുപോലെ തന്നെ റൗണ്ട് ടേബിൾ കോൺഫറൻസ്
എന്ത് ചെയ്യും, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിപ്പറേഷനെ പറ്റി ഡിസ്കസ് ചെയ്യും എന്നൊക്കെ എന്ത് ചെയ്യാണ് പറയുന്ന, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന ഡിക്ലറേഷൻസ് ആണ് ഈ ഇർവിൻ ഡിക്ലറേഷൻ, അല്ലെങ്കിൽ ഡൽഹി ഡിക്ലറേഷൻ, അല്ലെങ്കിൽ ദീപാവലി ഡിക്ലറേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. 1929 ഒക്ടോബർ 31 നിലവിൽ വരുന്നത്. അന്നത്തെ വൈസ്രോയി ആയിട്ടുള്ള ഇർവിൻ പ്രഭുവാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇർവിൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പറയുന്ന എന്താണ്, ഇന്ത്യക്കാർക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് നൽകും എന്ന് പറയുന്നതാണ് ഇർവിൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് എന്ത് ചെയ്യാണ്, ഇന്ത്യക്കാരോടൊപ്പം ഇരുന്ന് ഡിസ്കസ് ചെയ്യും, അതിനെന്ത് ചെയ്യണം, റൗണ്ട് ടേബിൾ കോൺഫറൻസിലേക്ക് എന്ത് ചെയ്യണം, INC പങ്കെടുക്കണം എന്ന് പറയുന്ന ഒരു എന്താണ് ഡിക്ലറേഷനാണ് ഇർവിൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ ബേസിസിൽ, അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യാണ് INC ഒരു ഡൽഹി മാനിഫെസ്റ്റോ, ഡൽഹി നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഡൽഹി, ഓക്കെ അത് ചെറിയൊരു, അതിനുശേഷം എന്താണ് ഇതിന്റെ ഒരു എന്താണ് കണ്ടിന്യൂഷൻ ആയിട്ട്, ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യാണ് ഒരു എന്താണ് ഒരു പ്രപ്പോസൽ ചെയ്യാണ്, പോവാണ് ഒരു പ്രപ്പോസൽ എന്ത് ചെയ്യണം INC കൊണ്ടുപോവാണ്. അപ്പൊ INC പ്രപ്പോസൽ ഇത്രയേ ഉള്ളൂ, INC പ്രപ്പോസൽ ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം നമുക്ക്, ഓക്കെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലൊക്കെ നമ്മൾ പങ്കെടുക്കാം, പക്ഷെ ഈ പങ്കെടുക്കുന്ന സമയത്ത് എന്താണ് ഡിസ്കഷൻ വരുമ്പോ, ഡിസ്കഷൻ വരുമ്പോ INC എന്താണ് റെപ്രസെന്റേഷൻ ആയിരിക്കണം കൂടുതൽ, അതായത് റൗണ്ട് കോൺഫറൻസിൽ എന്ത് ചെയ്യാം INC റെപ്രസെന്റേഷൻ ആയിരിക്കണം കൂടുതൽ വരേണ്ടത്. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, നീട്ടിവെക്കാനൊന്നും പറ്റില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം നമുക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് കിട്ടണം. അതുപോലെ തന്നെ എന്താണ് ആവശ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം പൊളിറ്റിക്കൽ പ്രിസണേഴ്സിന് എന്ത് ചെയ്യണം കുറച്ചുകൂടെ റെസ്പെക്റ്റോടുകൂടി എന്ത് ചെയ്യണം പെരുമാറണം, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം കുറച്ചുകൂടെ എന്താണ് ആംനസ്റ്റിയോടുകൂടി എന്ത് ചെയ്യണം അവരുമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട പ്രപ്പോസലാണ് എന്ത് ചെയ്യുന്നത്. 1929 നവംബർ 2 എന്ത് ചെയ്യുന്നുള്ള നമ്മുടെ INC കോൺഗ്രസ് എന്ത് ചെയ്യാണ് ഇർവിൻ പ്രഭുവിന് കൊടുക്കുകയാണ്. അപ്പൊ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പങ്കെടുക്കാം, പക്ഷെ INC റെപ്രസെന്റേഷൻ ആയിരിക്കണം കൂടുതൽ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം ഡൊമീനിയൻ സ്റ്റാറ്റസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടണം. ഇനി എന്ത് ചെയ്യണം കാലതാമസം ഒന്നും വരാൻ പാടില്ല, ഉടനെ തന്നെ എന്ത് ചെയ്യണം കിട്ടണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനടുത്ത് കുറച്ചും കൂടെയൊക്കെ എന്ത് ചെയ്യണം മാന്യമായിട്ട് ബിഹേവ് ചെയ്യണം. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു പ്രപ്പോസലായിട്ട് INC ഇർവിൻ പ്രഭുവിന് കൊണ്ടുകൊടുക്കുന്നു. കൊണ്ടുകൊടുത്ത പാടെ ഇർവിൻ പ്രഭു എന്ത് ചെയ്യാണ് റിജക്റ്റ് ചെയ്യാണ്, ആ റിജക്ഷൻ കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യാണ് ലാഹോറിൽ വെച്ച് എന്ത് ചെയ്യാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ് INC ആനുവൽ സെഷൻ നടക്കുകയാണ്. 1929 ഡിസംബറിൽ ഏകദേശം എന്താണ് 18 വോട്ടിൽ 15 ഭൂരിപക്ഷത്തോടെയാണ് എന്ത് ചെയ്യുന്നത് അന്ന് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഗാന്ധിജിയുടെ ഒരു ബാക്കിംഗ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാണ് ഈ ഒരു കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം ഒരു പ്രമേയം പാസാക്കുകയാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ്, എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യാണ് ഒരു എന്താണ് പ്രമേയം പാസാക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഉപ്പു സത്യാഗ്രഹം തുടങ്ങാനുള്ള എന്താണ് പ്രമേയം പാസാക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ത് ചെയ്യാണ് ബോയ്കോട്ട് ചെയ്യാനുള്ള തീരുമാനം എന്ത് ചെയ്യാണ് നമ്മുടെ ലാഹോർ സെഷനിൽ വെച്ച് എടുക്കുകയാണ്. പ്രധാനപ്പെട്ട 3 തീരുമാനങ്ങൾ പൂർണ്ണ സ്വരാജ്, കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ത് ചെയ്യാൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ത് ചെയ്യാണ് ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാണ് 1930 ജനുവരി 26 എന്ത് ചെയ്യാണ് ഇനി മുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി രാജ്യത്ത് എല്ലായിടത്തും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അങ്ങനെ ഒരു തീരുമാനവും കൂടി എന്ത് ചെയ്യാണ് ഈ ലാഹോർ സെക്ഷനിൽ വെച്ച് എന്ത് ചെയ്യാണ് കോൺഗ്രസ് എടുക്കുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട 3 തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, പൂർണ്ണ സ്വരാജ് ലക്ഷ്യമാക്കി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ലോഞ്ച് ചെയ്തു, റൗണ്ട് ടേബിൾ കോൺഫറൻസ് ബോയ്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അതുപോലെ തന്നെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് എന്ത് ചെയ്തു ആചരിക്കാൻ വേണ്ടിയും തീരുമാനിച്ചു. അതിൻ്റെ എന്താണ് ഇതിൻ്റെ കമ്മമറേഷന് വേണ്ടിയിട്ടാണല്ലേ
ഇതിൻ്റെ കമ്മമറേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. ഈ ഒരു ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, ആചരിച്ചതിൻ്റെ കമ്മമറേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം കൊണ്ടുവരുന്നത്. ക്ലിയർ ആയോ? ലാഹോർ സെക്ഷൻ ക്ലിയർ ആയോ? ലാഹോർ സെക്ഷൻ ക്ലിയർ ആയോ? യെസ്, റിപ്പബ്ലിക് ഡേ. ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്, ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് എനിക്ക്. ഞാൻ നേരത്തെ നമ്മുടെ ജിന്നയുടെ പ്രപ്പോസലിനെ ഡൽഹി മാനിഫെസ്റ്റോ എന്നല്ലേ പറഞ്ഞത്, ഡൽഹി മാനിഫെസ്റ്റോ എന്നല്ലേ പറഞ്ഞത്, അത് ഡൽഹി പ്രപ്പോസലാണ് കേട്ടോ. നമ്മുടെ ജിന്നയുടെ 1927 എന്താണ് ജിന്നയും കൂട്ടുകാരും കൂടെ എന്ത് ചെയ്യണം, ഡൽഹിയിൽ വെച്ച് കൂടിച്ചേർന്നെടുത്ത തീരുമാനത്തെ ഞാൻ ഡൽഹി മാനിഫെസ്റ്റോ എന്നല്ലേ പറഞ്ഞത്, അത് ഡൽഹി പ്രപ്പോസലാണേ. 1927 കൊണ്ടുവന്നത് ഡൽഹി പ്രപ്പോസലാണ്, ഡൽഹി പ്രപ്പോസലാണ്. 1927 എന്ത് ചെയ്തത്, നമ്മുടെ കോൺഗ്രസ് സെക്ഷനിൽ കൊണ്ടുവന്നത് ഡൽഹി പ്രപ്പോസലാണ്. 1929 ഒക്ടോബർ 31 31 ഡൽഹി ഡിക്ലറേഷൻ. 1929 നവംബർ 2 പ്രഖ്യാപിച്ചത് ഡൽഹി മാനിഫെസ്റ്റോ. ഡൽഹി മാനിഫെസ്റ്റോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ അതൊന്ന് തിരുത്തിക്കോണേ. ഡൽഹി മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് നമ്മുടെ ഐ എൻ സി എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു 3-4 എന്താണ് പോയിന്റ്സ് കൊണ്ട് നമ്മുടെ ഇർവിൻ്റെ അടുത്തോട്ട് പോയില്ലേ, എന്താണ് INC റെപ്രസെൻറ്റേഷൻ കൂടുതൽ കൊടുക്കണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഡൊമീനിയൻ സ്റ്റാറ്റസ് ഉടനെ തന്നെ കിട്ടണം, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിൻ്റെ അടുത്ത് കുറച്ചുകൂടെ മാന്യമായി പെരുമാറണം എന്നൊക്കെ പറഞ്ഞൊരു 3-4 പോയിന്റ്സും കൊണ്ട് പോയില്ലേ, അതിന് ഡൽഹി മാനിഫെസ്റ്റോ എന്നാണ് അറിയപ്പെടുന്നത്, ഡൽഹി മാനിഫെസ്റ്റോ. അപ്പം ഡൽഹി പ്രപ്പോസൽ 27 ജിന്ന കൊടുത്തത്, 29 ഒക്ടോബർ 31 കൊണ്ടുവന്നത് ഡൽഹി ഡിക്ലറേഷൻ, അത് ഇർവിൻ പ്രഭു ആയിരുന്നു. 29 നവംബർ 2 കൊണ്ടുവന്ന ഡൽഹി മാനിഫെസ്റ്റോ, അത് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആർക്ക് കൊടുത്തത്, ഇർവിൻ പ്രഭുവിന് സമർപ്പിച്ച എന്താണ് റിക്വസ്റ്റിനെയാണ് ഡൽഹി മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത്. അതൊന്ന് ക്ലിയർ ആക്കിക്കോണേ. നെക്സ്റ്റ് വീക്ക് ക്ലാസ് ഉണ്ടാവും, എന്തുപറ്റി അറിയില്ലടാ, ഒന്ന് അവിടെ ചോദിച്ചു നോക്കണേ. അതൊന്ന് സാറിനോട് ചോദിച്ചൊന്ന് കൺഫേം ചെയ്തോളൂ കേട്ടോ, എനിക്ക് നെക്സ്റ്റ് വീക്കിൻ്റെ ക്ലാസ്സിൻ്റെ കേസസ് അറിയില്ല. അതൊന്ന് ക്ലിയർ ചെയ്തോണേ. ഡൽഹി ഡിക്ലറേഷൻ, ഡൽഹി പ്രപ്പോസൽ, ഡൽഹി മാനിഫെസ്റ്റോ, ഈ 3 കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്തോണേ. അപ്പോൾ ക്ലിയർ ആയല്ലോ, ഇന്നത്തെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയല്ലോ. ഇപ്പോൾ 22 മുതൽ 30 വരെ ഇതാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തൊട്ട് മുന്നേ വരെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ നോക്കിയത്. ഇന്നത്തെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇരിക്കുക, ചോദിച്ചോളൂ. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. എന്തായാലും താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, നാളെ കാണാം. ഓക്കെ, ബൈ. ഓക്കെ നീതു, ക്രിസ്മസ് ക്രിസ്മസിന് ക്ലാസ് കാണത്തില്ലായിരിക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. ഓ, താങ്ക് യു നവ്യ.
ഡൽഹി മാനിഫെസ്റ്റോ 1929 നവംബറിലാണ്, നവംബർ 2 ഡൽഹി മാനിഫെസ്റ്റോ 1929 നവംബർ 2. യെസ്, 1929 നവംബർ 2. അപ്പോൾ ഡൗട്ട് ഇല്ല.